ഇത് അനന്തപത്മനാഭൻ, ചുരുക്കപ്പേര് അനന്തു. ബിരുദാനന്തര ബിരുദത്തിൻ്റെ സർക്കാർ വാർവലയും മാറത്തടക്കി പിടിച്ച് സമുദായം, സംവരണം, സോഷ്യലിസം, സെക്യുലറിസം എന്നൊക്കെയുള്ള ഒരുപാട് ഭീഷണികൾ കേട്ട് കാത് കരിഞ്ഞുപോയ ഒരു ചെറുപ്പക്കാരൻ. ജാതകത്തിൽ ഇയാൾക്ക് ശുക്രനും ബുധനും വ്യാഴവും കേതുവും ഒക്കെ ഉച്ചത്തെ തന്നെ. പറഞ്ഞിട്ടെന്ത് കാര്യം, ഒരുപാട് ഊരാക്കുടുക്കുകളുടെ രാശിക്കളത്തിൽ എക്സ്ട്രാ ഹൈടെൻഷൻ കമ്പിയിൽ കുടുങ്ങിയ കാക്കയെപ്പോലെ കുരുങ്ങിക്കിടന്ന് ചിറകടിച്ച് പിടയുകയാണ് ഈ സാധു. ഇയാൾ തൊട്ടതെല്ലാം പൊന്നല്ല, ബൂമറയങ്ങാണ്. എഴുതി വിട്ടവൻ്റെ നെഞ്ചിൽ തന്നെ വന്ന് തറയ്ക്കുന്ന ബൂമറയങ്. വെറുതെ പറയുന്നതല്ല, ഒരു ഉദാഹരണത്തിന് ദേ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ഭാഗ്യക്കുറി വിൽപ്പനക്കാരൻ്റെ വിടുവാക്ക് പോലെ നാളെ 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 എവിടെയോ എന്തോ ചില നന്മകൾ തന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ പരക്കം പായുകയാണ് ഇയാൾ. കുലത്തൊഴിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇക്കാലത്ത് പുച്ഛാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് രണ്ടക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ തീരെ പറയുകയും വേണ്ട. വിയർക്കാതെ ഉടുപ്പിൽ അഴുക്ക് പറ്റാതെ ഞെളിഞ്ഞിരുന്ന് ഉദ്യോഗം ഭരിക്കാൻ എല്ലാവർക്കും താല്പര്യം. ഇക്കാലത്ത് അതൊക്കെ നടക്കുമോ? ഈ ശങ്കരൻകുട്ടിക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായേ. എന്താ കാരണം? അച്ഛനപ്പൂപ്പന്മാരായി ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യമായൊരു കുലത്തൊഴിലേ അത് ചെയ്യാനുള്ള കുറച്ചിൽ. വീട്ടിൽ നിന്നുള്ള നിർബന്ധം സൈക്കവയ്യാഞ്ഞ് ഒളിച്ചോടി പോന്നിരിക്കുകയായി ബിരുദൻ. രണ്ട് ദിവസം സുഖമായി പക്ഷണി കിടന്നു. ആരെങ്കിലും വിചാരിച്ചത്ര എളുപ്പമല്ലോ. ആനയെ മെരുക്കാം. എന്താ വേണ്ടേ? പഴത്തിന് എന്താ വില? 80 പൈസ. സോറി. ആപ്പിള്, ആപ്പിള്, ആപ്പിള്. കിലോ 30 രൂപ. 30 രൂപ ലാഭം. ഓറഞ്ചിനാ? 32.50. എത്ര വേണം? ഓപ്പൺ ചെയ്, ഓപ്പൺ. എത്രയായി മൊത്തം? എല്ലാം കൂടെ എഴുതി കൂട്ടു. 16.50. ഒരു കാര്യം ചെയ്യൂ, ഈ ഫ്രൂട്ട്സ് എല്ലാം ഓരോ കിലോ വീതം എല്ലാ ഐറ്റവും പാക്ക് ചെയ്തോളൂ. വിഘ്നേശ്വര, തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുതേ സ്വാമി. വേറെ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ അഭയം പ്രാപിക്കുന്നത്. ബലമുണ്ട്. വേണ്ട, വലതുകാല് വെച്ച് എന്നെ കയറാം. മരണശേഷം സ്വർഗത്തിൽ പോകാനുള്ളതല്ലേ. ഹലോ.
ഹലോ, നാളെ വരാനല്ലേ പറഞ്ഞത്? നാളെ? അതെ, നാളെ കാശ് റെഡിയാവും. രാവിലെ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു തരാം കേട്ടോ. ഏത് കാശ്? അപ്പൊ ഞാൻ കാശ് കൊടുക്കാനുള്ള പാർട്ടി സാരം പറഞ്ഞു വിട്ടതല്ലേ? അല്ല. ശരി, ഇറങ്ങുന്ന ഉള്ളില് മനുഷ്യന്റെ മനസ്സമാനത്തോടെ മരിക്കാനും സമ്മതിക്കില്ലേ? എന്റെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിനകത്ത് കിടക്കാൻ തന്നോട് ആര് പറഞ്ഞു? എടോ, ഒരാൾ ചാകാൻ പോകുമ്പോ അനുവാദം ചോദിച്ചിട്ട് ആരെങ്കിലും രക്ഷിച്ചെടുത്തോണ്ട്? ഐ സേ യു ഗെറ്റ് ഔട്ട്. ചൂടാവാതെ സുഹൃത്തെ, മരിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ പട്ടാപ്പകല് കെട്ടിത്തൂങ്ങിച്ചാവണോ? വേറെ എത്രയോ നല്ല എളുപ്പമാർഗങ്ങളുണ്ട്. കണ്ണും തള്ളി നാവും കടിച്ച് ഇങ്ങനെ കെട്ടിത്തൂങ്ങി കിടക്കുന്ന കാണാൻ തന്നെ വൃത്തികളല്ലേ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലതാ എനിക്ക് മരിച്ചേ പറ്റൂ. എടോ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ആത്മഹത്യയാണെങ്കിലേ? ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഇപ്പൊ തന്നെ ഒരു 50 തവണ ആത്മഹത്യയുടെ സമയം കഴിഞ്ഞു. പിന്നെ മരിക്കണമെന്ന് എനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അയക്കോ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തൂങ്ങിച്ചാവാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ തലസാവുന്നില്ല. കുറിഞ്ഞിട്ടിരിക്കില്ലേ, കേറണോ? ഞാൻ ഇവിടെ സഹായിക്കാം. ഇപ്പോ ടെൻഷനൊക്കെ മാറിയില്ലേ? ഇനി പറ എന്താ തന്റെ പ്രശ്നം? പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കടം, ഇതാണോ കാര്യം? ഈ പറഞ്ഞതൊക്കെ സർവ്വസാധാരണല്ലേ. ഇതൊന്നും ഇല്ലാത്തവൻ ഒരു ശരാശരി ഇന്ത്യൻ പൗരനല്ല. അതുമാത്രമല്ല, വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. എന്താ അത്? അതുമാത്രം എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. മരിക്കുന്നതുവരെ ആ രഹസ്യം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ചാകാൻ പോകുന്നവന് ഇനി എന്ത് രഹസ്യം? തനിക്ക് എന്റെ അവസ്ഥ അറിയോ? ഏത് കൊലക്കൊമ്പനെയും തളയ്ക്കുന്ന പ്രശസ്തമായ തെക്കേപ്പാട്ടെ ആനപ്പാപ്പാമാരുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാ ഞാൻ. എന്റെ അച്ഛൻ പാപ്പാൻ, അപ്പൂപ്പൻ പാപ്പാൻ, അപ്പൂപ്പന്റെ അച്ഛൻ പാപ്പാൻ, പരമ്പരാഗതമായിട്ട് പാപ്പാൻ ഫാമിലിയാ ഞങ്ങള്. പക്ഷെ എന്റെ സുഹൃത്തെ, എനിക്കിതിലൊന്നും ഒരു താല്പര്യവും വിശ്വാസമില്ല. BSc പാസ്സായ ഞാൻ ഒരു ആനപ്പാപ്പാനായി ജോലി ചെയ്യാന്ന് വെച്ചാല് എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേന്നമംഗലത്തൊരു പാപ്പാനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വീട്ടിൽ വന്നത്. അച്ഛനാണെങ്കിൽ ഒരേ നിർബന്ധം, ഞാൻ ഉടനെ അവിടെ ചെന്ന് പാപ്പാനായിട്ട് ചാർജ് എടുക്കണമെന്ന്. സാധ്യമല്ല എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ നാട് വിട്ടു. 2 ദിവസമായി സുഹൃത്തെ, ഞാൻ ഈ പട്ടണത്തിൽ വന്ന് പട്ടിണി കിടക്കാൻ, ഒടുവിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു പിടിച്ചുപോലിക്കാരനായി. പോട്ടെ, സാരല്ല. ചേന്നമംഗലത്തെ മുല്ലയ്ക്കൽ തറവാട്ടിലെ ആനയുടെ ചവിട്ടും തൊഴിയും കൊള്ളുന്നതിലും ഭേദമാ ഈ ജീവിതം. ഏത് തറവാടെന്നാ പറഞ്ഞത്? മുല്ലയ്ക്കൽ തറവാട്. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി, നീ പിന്നെയും തൂങ്ങിച്ചാൻ തീരുമാനിച്ച? ഇല്ല. പിന്നെ ഈ പരിചയമില്ലാത്ത ആൾക്കാര് ആനയുടെ അടുത്ത് നിന്ന ആന ഉപദ്രവിക്കോ? കെട്ടിപ്പിടി ചുമ്മാ തരും. ഇത് വഹിക്കാനാണ് ഈ പാദയാത്രയ്ക്ക് എന്നെ വിളിച്ചത്? അല്ല, ഈ പാപ്പാമാരുടെ പണി റിസ്ക് ഉള്ള സംഭവമാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഏയ്, ഒരു റിസ്ക്കും ഇല്ല. ചിലപ്പോ ഈ ആന പാപ്പാന്റെ തല ചവിട്ടി പൊട്ടിക്കും, വേറെ ചിലപ്പോ ആന കൊമ്പുകൊണ്ട് കുത്തിക്കൊല്ലും. ഇനി അതുമല്ലെങ്കിൽ തുമ്പിക്കേക്ക് പിടിച്ച് നിലത്തെടിച്ച് കൊല്ലും. അതൊക്കെ പാപ്പാന്റെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തേ വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ? ഓ, ആന സ്നേഹമുള്ള ജീവിയാ. പിന്നെ അതിനെ വേദനിപ്പിച്ച അതാരെയും വെറുതെ വിടില്ല. കുഞ്ഞിനാളോട്ടെ ആനകളോടും പാപ്പാമാരോടും എനിക്കൊരു പ്രത്യേക സ്നേഹ. അമ്പലങ്ങളിലൊക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്നു. എന്നാലും ഇത്രയും വലിയൊരു ജീവിയെ ഈ പാപ്പാമാരെങ്ങനെ മെരുക്കിയെടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അതൊക്കെ മെരുങ്ങും, ചില ടെക്നിക്ക് ഉണ്ട്. വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ കിടന്ന് ഉറങ്ങ്. അർദ്ധരാത്രി ഇനി ആന മെരുക്കുന്ന കഥ പറയട്ടെ. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി, എന്ത് ആനക്ക് എത്ര മർമ്മമുണ്ട്? ആനയുടെ നീ ഇവിടെ കിടന്നു ഞാൻ അപ്പുറത്ത് അങ്ങനെ പോയി കിടന്നോളാം. മനുഷ്യൻ ഉറങ്ങണ സമയത്ത് രാത്രി. അപ്പൊ മർമ്മം ഇല്ലെന്നാണോ? ചില ആനക്കില്ല. എല്ലാവരും കാണാൻ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. എല്ലാവർക്കും തരാനുള്ള കാശ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വന്നേ, പറയട്ടെ. വന്നേ
പാവം ഉറങ്ങിക്കോട്ടെ, വെളുപ്പിന് 3 മണിക്കുള്ള കുവൈറ്റ് ഫ്ലൈറ്റിലാവും വന്നത്. ആര്? ഒരു ലോഹിതാക്ഷന്റെ കാര്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ? ഇല്ല. എന്നാ പറയാൻ വിട്ടുപോയതായിരിക്കും. എന്റെ ബാല്യകാല സുഹൃത്ത കുവൈറ്റിലെ ഒരു വലിയ എണ്ണ കമ്പനിയിലെ മാനേജറാ. എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് അവൻ വന്നിരിക്കുന്നത്. ഈ വക നമ്പറുകളൊന്നും ഞങ്ങളുടെ വേണ്ട, ഒരു കാശത്തും വേണോ? ഞാൻ പറയുന്നൊന്നും വിശ്വാസമായിട്ടില്ലല്ലേ ഈശ്വര. ഞാൻ ആരെ കൊണ്ടാ സത്യം ചെയ്യുക? ശരി, എങ്ങി നിന്റെ കൂട്ടുകാരനെ വിളിച്ചോണത്. മനസാക്ഷിയുണ്ടോ ചേട്ടാ? യാത്രാ ക്ഷീണത്തോടെ വെളുപ്പിന് വന്ന് കിടന്നത് അവൻ. അവനെ ഞാൻ വിളിച്ചോണത്തണം അല്ലേ? അതിന് എന്നെ കിട്ടൂല. എന്റെ പൊന്നു ചേട്ടാ കുവൈറ്റിൽ നിന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റുമായിട്ട് അവൻ വന്നിരിക്കുന്നത്. എങ്കിലാ ഡ്രാഫ്റ്റിംഗ് എടുക്ക്. വിട്ടിത്തം പറയാതെ ചേട്ടാ, ഡ്രാഫ്റ്റ് എന്റെ പേരില്ല. അത് നിങ്ങൾ എങ്ങനെ മാറിയെടുക്കുന്നത്? ഇന്ന് ഞായറാഴ്ച ആയി പോയി, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ബാങ്കിലോട്ട് പോകായിരുന്നു. ഏതായാലും ഇത്രയും ക്ഷമിച്ചില്ലേ? ഒരു 24 മണിക്കൂർ കൂടി എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്ക്. അപ്പോ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എല്ലാവരും ഇവിടെ. വേണ്ട, ബാങ്കിലോട്ട് വന്നാ മതി. അയ്യോ ബി, നമുക്ക് ഒരുമിച്ച് ഡി ഡി മാറാം. ആ കുടിക്കാൻ ചായയോ കാപ്പിയോ? ഇപ്പോഴാ ഓർത്തത്, ബെൻസൺ ആൻഡ് ഹെഡ്ജസ് പാക്കറ്റ് കണക്കിനാവും കൊണ്ടുവന്നിരിക്കുന്നത്. വച്ചോ ചേട്ടൻ, പുള്ളിക്കാൻ്റെ വച്ചിട്ടാ മതിയെ. എടോ ഷാജി, നീ വന്നേ. ഒരു ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്താലോ? നാളെ ബാങ്കിൽ വെച്ച് ഇടപാട് തീർത്തില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. അല്ല, നാളത്തോടെ നിങ്ങളുടെ എല്ലാവരുടെ ഇടപാട് തീരും. ആ വാ, ഇത് താൻ തന്നെ വലിച്ചോ. ഹലോ, ഏ ലോകം വിറകുണ്ടോ എന്നോ? അതെന്ത് വിറകാ? അറിവുമില്ലേ? ഓ ഒന്ന് നോക്കി. ഹലോ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അങ്ങനെ ലോകം വിറകുണ്ടോന്നല്ല, രോഗം കുറവുണ്ടോന്നാ ചോദിച്ചെ. ഓ ഹലോ ഹലോ. ആ പറയത്തക്ക കുറവൊന്നുമില്ല, ഡോക്ടർമാരൊക്കെ കൈ കഴിഞ്ഞ അവസ്ഥയാ. ഈ തറവാട്ടിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം. ദേവിയുടെ കോപമാണെന്നാ കണിയാര് പറഞ്ഞത്. എങ്ങനെ കോപം വരാണ്ടിരിക്കും? കുടുംബക്ഷേത്രത്തിൽ 24 ദിവസം ഉത്സവം നടത്തണമെന്ന് പ്രശ്നം വെച്ചപ്പോ കണ്ടതല്ലേ. ചേട്ടച്ചാരി സമയക്കായി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിട്ട് ദിവസം 4 ആയില്ലേ. എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കാൻ അങ്ങനെ ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ല. ഗായത്രി പോയിക്കോളൂ. അങ്ങനെ വാശി പിടിക്കരുത്. അങ്ങുന്നിന്റെ കടുപ്പ് കണ്ട ഈ തറവാട്ടിൽ ആർക്കോ അസുഖം ബാധിച്ചമാരുണ്ടല്ലോ. എന്താ കേശവൻകുട്ടി തറവാട്ടിൽ അംഗം തന്നെയല്ലേ? അവൻ എനിക്ക് വെറും ഒരു ആനയല്ല. ഭാര്യയും കുട്ടികളും ഇല്ലാതെ ഒറ്റത്തടിയായി കഴിയുന്ന എനിക്ക് സ്നേഹിക്കാൻ ഒരു കൂട്ടുകാരൻ, ഒരു മകൻ, അതാണ് കേശവൻകുട്ടി. കളക്ടർ വന്നിട്ടുണ്ട്, വെടിവെക്കാനാ ഉത്തരവ്. ഇല്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. പിന്നെ വേറെ എന്താണ് ഒരു പോമ്പഴിന്നൂടെ ഏട്ടം പറ? ഒന്നാം പാപ്പാനെ ചവിട്ടിക്കൊന്ന് ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനയുടെ അടുത്ത് പോകാൻ ആർക്ക് ധൈര്യം ഉണ്ടാവുന്ന? 4-5 പേര് വന്ന് ശ്രമിച്ചു നോക്കിയതല്ലേ, 50 അടി എടുത്തെങ്കിലും പോകാൻ പറ്റിയോ? എന്നാ ആദ്യം അവരോട് എന്നെ വെടിവെച്ചു എല്ലാം പറ, എന്നിട്ടാവാം. എന്റെ ആശാന ചവിട്ടിക്കൊന്ന നിന്നെ ഞാനല്ല, ഒറ്റ ചവിട്ടിട്ടാ. എന്റെ ആശാന ചവിട്ടിക്കൊന്ന ഇവനെ എനിക്ക് തളക്കണം. എന്നാലും എന്റെ ആശാന്റെ ആത്മാവ് ശാന്തി കിട്ടു. കാലത്തന്നെ കല്ലും വലിച്ചേരി പോന്നിരിക്കുക, അശ്രീകരം. അതങ്ങ് കയറി ചവിട്ടിയാണ്ടല്ലോ, തവളയുടെ മുകളിൽ പാണ്ടിലോറി കയറിയാണായിരിക്കും, ചമ്മന്തി ആയി പോകും. എന്നാലും എനിക്ക് അത് ആനയെ പേടിച്ചിട്ടായിരിക്കും. നമ്മൾ പരസ്യം ചെയ്തിട്ടില്ലല്ലോ. സാർ ഇവിടുത്തെ ആളാണോ? അതെ. ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. വേഗം ചെല്ലേ, ഇപ്പൊ ഉടനെ നിയമനോത്തരം കിട്ടും. വളരെ ഉപകാരം. അല്ല, എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? പ്രശ്നം വല്ലതുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ, കുടുംബക്ഷേത്രത്തിന് ഉത്സവം നടക്കുകയല്ലേ. ഗജരാജ കലാപരിപാടികൾ 4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക.
ഇനി വെടിക്കെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചോയി. നമസ്കാരം. ഇവിടെ ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഏ പാപ്പാൻ? ചാപ്പാട് അങ്ങ് പറയില്ല. എന്താ എനിക്ക് ഇവിടെ അത്? ഏത് കൊലക്കൊമ്പലെയും തളയ്ക്കുന്ന പ്രശസ്തമായ തെക്കേപ്പാട്ടെ ആനപ്പാപ്പാമാരുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാ ഞാൻ. പേര് ശങ്കരൻകുട്ടി. എന്താണോ? ഞാൻ തെക്കേപ്പാട്ട പാപ്പാനാ. അവിടുത്തെ പാപ്പാമാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാ. പേര് ശങ്കരൻകുട്ടി. താൻ തെക്കേപ്പാട്ടെന്നാണോ? അതെ. എന്റെ മുല്ലയ്ക്കൽ ഭഗവതി, നീ ഞങ്ങളെ കാത്തു. എന്തെത്ര വൈകി? അത് ഇവിടുന്നുള്ള ആള് അവിടെ എത്താൻ വൈകിയുണ്ട്, അവിടുന്നുള്ള ആള് ഇവിടെ എത്താൻ വൈകിയുണ്ട്. എന്താ സംഭവം ഏട്ടാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ, പാപ്പാ മണിയിൽ തെക്കേപ്പാട്ടുകാരല്ല, നീ ലോകത്തിൽ ആരുമില്ല. ഏത് കൊടി കെട്ടി ആനയായിക്കോട്ടെ, തെക്കേപ്പാട്ടുകാരുടെ മുമ്പിൽ ആട്ടും കുട്ടിയാ. ഇതിപ്പോ തോക്കും വെടിയൊന്നും വേണ്ട. എന്താ ഇത്ര ആൾക്കൂട്ടം? ചേട്ടാ, ചേട്ടോ, ആന ഇറങ്ങിയിരിക്കാ, സൂക്ഷിക്കണേ. എന്ത് സൂക്ഷിക്കാൻ ചങ്ങാതെ? എടഞ്ഞാലും എടഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരുപോലെ. ഒന്നുകിൽ നിന്റെ പാപ്പാൻ, അല്ലെങ്കിൽ ഈ തറവാട്ടിനൊരു രക്തസാക്ഷി. ശ്രേഷ്ഠം കർണചാമരഭൂഷണം
ഭൂഷിതം പാശാകുശധരം ദേവം വന്ദേഹം ഗണനായകം. എങ്ങനെ ഇതില് കേറേണ്ടത്? എനിക്ക് കേറണടാ, കേറണം, കേറണം. എങ്ങനെ കേറേണ്ട ഈശ്വര? ും പൂമ്പ
പാട്ടും നൽകും കോലും വാഴും തമ്പ്രാക്കന്മാര്. തുമ്പിക്കൈയിൽ വീരപ്പൊൻവാളും പൂമ്പട്ടും നൽകും കോലും വാഴും തമ്പ്രാക്കന്മാര്. തമൃതവും തിമൃതവും പള്ളിയിടും നെല്ല്, തമൃതവും തിമൃതവും പള്ളിയിടും നെല്ല്, തമൃതവും തിമൃതവും പള്ളിയിടും നെല്ല്. മുല്ലക്കൽ തറവാട്ടിലെ നെടുന്തൂണുകൾ എന്ന് പറയുന്നത് ഇവര് മൂന്ന് പേരുവാടെ ചിഹ്നം വിളിക്കുന്ന വീട്ടില്, അത് ഇവിടുത്തെ ആരെയല്ല, മൂത്തയാള് നാരായണൻ നായർ. കുറച്ച ശരീരം, കുഞ്ഞുങ്ങളുടെ മനസ്സ്, കേൾവിക്കുറവ്, ഇതെല്ലാമാണ് നാരായണൻ നായർ. കുട്ടികളില്ലാത്ത ദുഃഖം മറച്ചു വെക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് വിതുമ്പുന്നത് ഞാൻ കാണാറുണ്ട്. ആ രണ്ടാമത്തെ ആള് അച്ഛുവൻ നായർ. പേര് ശ്രീകൃഷ്ണന്റെ പര്യായമാണെങ്കിലും രൂപം ഭീമന്റെയും ഘടോൽക്കന്റെ ഒക്കെയാ. അവിവാഹിതൻ. ഇവര് രണ്ടുപേരുണ്ടെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടിച്ചാടി നടത്തുന്നത് മൂന്നാമത്തെ കക്ഷി പരമേശ്വരൻ നായർ. അങ്ങനെ ഒറ്റ മോനേ ഉള്ളൂ. അവൻ മദ്രാസിലെ ഷിപ്പ്യാർഡിലോ എയർപോർട്ടിലൊക്കെയാണെന്ന് പറയുന്നത് കേട്ടു. തറവാടിന്റെ ഭരണം ഈ മൂന്ന് കക്ഷി, അതായത് മൂന്ന് അമ്മാവന്മാർക്കാണെങ്കിലും ഈ മൂന്ന് കക്ഷികളെയും ഭരിക്കുന്ന വേറൊരു കക്ഷിയുണ്ട്. മൂന്ന് അമ്മാവന്മാർക്ക് കൂടിയുള്ള ഒരേ ഒരു അനന്തരവൾ. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പാവം കുട്ടി. ഈ തറവാട് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളുടെ എല്ലാ ഭാരവും ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഈ കുട്ടിയുടെ തലയിൽ വന്ന് വീഴുമെന്നുള്ളത് ആരെങ്കിലും കരുതിയതാണോ? ഓ, സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ കുട്ടിക്ക് അമ്മാവന്മാരുണ്ടെന്ന് വെക്കാം. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത്, അല്ല, അമ്മാവന്മാരെ കുഞ്ഞിനെ മത്സരിച്ച് സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഉപ്പോളം വരൂ ശങ്കരൻകുട്ടി ഉപ്പിലിട്ടത്. ഓ, എൻ്റെ മോളാ ഗായത്രി. അച്ഛൻ കാര്യസ്ഥനായിരിക്കുന്നിടത്ത് ഒരു കൊച്ചു കാര്യസ്ഥ കൂടി ഇരുന്നോട്ടെ എന്ന് കരുതി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇവളാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക. എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. ഓ ശരി, വാ കുട്ടി. എവിടെ അവൻ? യവൻ അനന്തപത്മനാഭൻ. ഓഹോ, അനന്തപത്മനാഭന്റെ ഫ്രണ്ട്സ് ആണോ? അവൻ അന്വേഷിച്ച ഞാനോട് വയ്ക്കുന്ന. എവിടെ അവൻ? അവൻ വന്നിട്ടോളൂ, എനിക്കൊന്ന് പോവാൻ. രാവിലെ ഒരു മണിക്കൂർ ബാങ്കിൽ കാത്തുനിന്നിട്ടാ ഇങ്ങോട്ട് വരുന്നത്. എന്തിന്? ആ ഡിഡി എവിടെ? ബിഡിയാ? ബിഡി സിഗരറ്റ് ഒന്നും അല്ല. പിന്നെ ഡിഡി നിങ്ങൾ അവനോടത്തെ കുവൈറ്റ് ഡ്രാഫ്റ്റ്. കുവൈറ്റ് ഡ്രാഫ്റ്റ്? എന്റെ കയ്യില്. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. കുവൈറ്റിലെ എണ്ണ കമ്പനിയിലെ മാനേജറല്ലേ? എണ്ണ കമ്പനിയിലെ മാനേജർ? ആര്? നിങ്ങൾ? അയ്യോ, മാനേജർ പോയിട്ട് ഒരു പിയൂൺ പോസ്റ്റെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അല്ല കേട്ടാ, ഈ കുവൈറ്റിൽ പോകാൻ വല്ല ചാൻസ് ഉണ്ട്? അപ്പോ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണല്ലേ? ഒത്തുകളിയാ? കളിക്കാൻ പറ്റിയ ടൈമേ. ആക്ച്വലി നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആക്ച്വലി എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. പറയൂ. അവൻ തരാനുള്ള മുഴുവൻ പണവും നീ ഞങ്ങൾക്ക് തരണം. ഓഹോ, തരാല്ലോ. മൊത്തം എത്ര രൂപയുണ്ട്? ഇപ്പൊ വേണോ അത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് മതിയോ? നിങ്ങൾ എന്താ എല്ലാവരും കൂടെ അവരെ തമാശയ്ക്ക് ഇറങ്ങിയിരിക്കണ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? സാറേ. ഏ സാറ്, അവന്റെ കൂട്ടുകാരനായി ഇവൻ. ഇവന്റെ ഡിഡി മാറിയിട്ട് കാശി തരാന്നും പറഞ്ഞ് അവൻ മുങ്ങിയിരിക്കുക. ഇവനാണല്ലേ കുവൈറ്റുകാരൻ. മുല്ലക്കത്തറവാട്ടിലെ പാപ്പാനെന്ന് പറയുന്നത് തന്നെ ഒരു അന്തസ്സാ. അത്യാവശ്യം ഉണ്ടായിട്ടല്ല ആളെ എത്രയും വിടുവോ? തറവാട് ക്ഷയിച്ചു എന്ന് വിചാരിച്ച് തെക്കേപ്പാട്ട് പാപ്പാമാർ ഇത്ര മോശമൊന്നുമല്ല. ആള് വന്ന സ്ഥിതിക്ക് നീ അവിടെ വരെ പോയി വരിക. അമ്മയ്ക്കുള്ള കഷായത്തിന്റെ കാര്യമെങ്കിലും മുടങ്ങാതെ കഴിയുമല്ലോ. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് പറ്റില്ല. അച്ഛനപ്പന്മാരായിട്ട് കുറെ കാലം തോട്ടി മടി പിടിച്ച് നടന്നല്ലോ, എന്നിട്ട് എന്തുണ്ടായി? കുറെ എണ്ണ ആയസ് തീരും മുമ്പേ ചത്തു ആനയുടെ കുത്തുണ്ട്. അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട. മോനെ, ആനച്ചോറ് കൊലച്ചോറല്ല, പുലച്ചോറ. നിങ്ങളാരാ? മനസ്സിലായില്ല. നമ്മളാരാ? ഞാൻ തെക്കേപ്പാട്ട് ശങ്കരൻകുട്ടിയാ. തേക്കുംപാട്ട് ശങ്കരാന്തിയാണ് ഞാൻ നിവിടം. ഈശ്വര ഈ പിരിവാരെ കൊണ്ട് മടുത്തു. പിരിവാ? രാവിലെ ഒരു സഞ്ചിയും തൂക്കി രജിസ്റ്റർ ബുക്കായിട്ട് ഇറങ്ങിക്കൊള്ളുക. ഞാൻ തെക്കേപ്പാട്ട് ശങ്കരൻകുട്ടിയാ. ഓ, പൊട്ടനല്ലേ, ഇവിടെ ഒരു ആനപ്പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഓ, അത് ശരി. താൻ അല്പം വൈകിപ്പോയി. അയ്യോ, ഇന്നിത്ര ലേറ്റായി. നാളെ മുതൽ രാവിലെ എത്താം. അതല്ല, പുതിയ പാപ്പാനെ നിയമിച്ചു കഴിഞ്ഞു. നിയമിച്ചു കഴിഞ്ഞോ? അതെ. ഇവിടെ അടുത്ത് വേറെ ആർക്കെങ്കിലും പാപ്പാമാർ ആവശ്യമുണ്ടാവോ? തൊട്ടടുത്ത് നായർക്കടയിൽ നല്ല സാപ്പാടാ. അത് താൻ തന്നെ വാങ്ങിച്ചങ്ങ് തിന്ന്. ആ കോപ്പെടുത്ത് ചെവി തിരടക്കളവാ.
ആ ഇപ്രാവശ്യം നല്ല വിളവാ, ഒരു കുഴപ്പമില്ല. ദൈവാധീനം കൊണ്ടെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ചെറുപ്പക്കാരെല്ലാം കൃഷിയിൽ താല്പര്യം കാണിക്കുന്നത് നാടിന് നല്ലത് തന്നെ. നല്ല ലക്ഷണമൊത്ത ആന പാപ്പാന്റെ ഭാഗ്യം. പാപ്പാനെന്താ തിരിഞ്ഞിരുന്നു വരുന്നേ? എന്താ ആനപ്പുറത്തെന്ന് ഓടിന്റെ പുറത്ത്? അനന്താ? അനന്തനോ? നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, നിങ്ങൾക്ക് ആരെങ്കിലും കാരണം എന്നുണ്ടെങ്കിൽ വീടിന്റെ പൂമുഖത്താ വരേണ്ടത്, അല്ലാതെ അടുക്കള ചായപ്പിലേക്കെല്ലാം വലിഞ്ഞേറി വരേണ്ടത്. മനസ്സിലായോ? മനസ്സിലായില്ല. അനന്തപത്മനാഭ. അനന്തപത്മനാഭനോ? അദ്ദേഹം അങ്ങ് തിരുവനന്തപുരത്ത് പാൽക്കടലിൽ പള്ളി ഉള്ളതല്ലേ? നീ അങ്ങ് പള്ളി പറഞ്ഞു മതി. നിന്റെ വേഷം കെട്ടാൻ എന്റെ അടുത്ത് എടുക്കരുത്. ശങ്കരകുട്ടി! ശങ്കരകുട്ടി! എന്തോ? എന്നാരെങ്കിലും വിളിയായിട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇറന്ന് വിളിക്കൂ. ഇങ്ങോട്ട് വരിക. ഓഹോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാകടാ. ഒക്കെ എനിക്ക് മനസ്സിലാകടാ. ആൾമാറാട്ടം നടത്തി എന്റെ പേരിൽ പാപ്പാനായിട്ട് നീ ഇവിടെ കൂടിയിരിക്കല്ലേ? വ്യക്തിത്വം പറയാതെ ഒരു പാപ്പാനായി ജനിച്ച് പാപ്പാനായി വളർന്ന് പാപ്പാനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപ്പാനാണ് ഞാൻ. എന്റെ സിനിമയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പാപ്പാന്റെ ചുടി രക്തമാണ്. അങ്ങനെ കണ്ട ആപ്പയ്ക്കും ഊപ്പയ്ക്കൊന്നും പാപ്പാനാവാൻ പറ്റില്ല. കോപ്പേ ഇന്ന് ഇവിടെ ചിലർക്ക് നടക്കൂടാ. അവിവേകം കാണിക്കരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒരു പുളിയും പറയണ്ടടാ. തൂങ്ങിച്ചാവൻ നിന്ന് നിന്നെ തൂക്കേറിയെന്ന് രക്ഷിച്ചതിന്റെ അല്പം നന്നെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാലും നീ പാറു വഴിയൊരുന്നടാ. പൊളിക്കോടാ, ഞാൻ ഇന്നെല്ലാം പൊളിക്കോടാ. എവിടെയാണ് മുല്ലക്കര കാണുന്നത്? ഒന്ന് ആലോചിക്കട്ടെ. മുല്ലക്കൽ കാരണവരേ, അങ്ങനെ ഇവൻ കള്ളനാ. ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവൻ ആനപ്പാപ്പാനല്ല, വ്യാജ പാപ്പാനാ. തെക്കേ പാട്ട ശങ്കരൻ കുട്ടി ഞാനാ. ഇവനല്ല ഈ പെരിങ്കള്ളനെ ഈ നിമിഷം പറഞ്ഞു തരുന്നു. നന്ദി കേട്ടവൻ. നിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഇവരെ തന്നെ നീ തള്ളി പറയണം. എന്റെ അവസ്ഥയോ? അങ്ങനെ ഇവൻ മിണ്ടിപ്പോകരുത്. എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ഇവിടെ ഒരു ജോലി കിട്ടാനോ? അതിനാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിനക്ക് എന്തെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞ് ഇവനെന്റെ കാലു പിടിച്ച് കരയായിരുന്നു. നീ എന്താ പറഞ്ഞേ? ചില്ലറ കള്ളങ്ങൾ പറയുമെങ്കിലും ഇവനാള് പാവമാണെന്ന്, സ്വന്തം കൂട്ടുകാരൻ കള്ളനാണെന്ന് പറഞ്ഞ് കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നത് ചില്ലറ കള്ളമാണോ? അങ്ങനെ ഞാൻ പറയുന്നത് മിണ്ടിപ്പോകരുത്. എനിക്കൊന്നും കേൾക്കണ്ട. അറുമ്പിളെ, ഇവരെ പിടിച്ച് പുറത്താക്ക്. അങ്ങനെ ഞാനാ ഒറിജിനൽ പാപ്പാൻ. എന്റെ അച്ഛൻ പാപ്പാൻ, അച്ഛന്റെ അച്ഛൻ പാപ്പാൻ, അച്ഛന്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ അമ്മായി പാപ്പാൻ, അമ്മായിയുടെ അമ്മൂമ്മ പാപ്പാൻ. ഇങ്ങനെ ഒന്ന് പിച്ചും പേയും പറയാൻ സ്ഥലം കാലിയാക്ക്. ഈ കളിയിൽ നീ വിജയിച്ചെന്ന് കരുതണ്ടടാ. എനിക്ക് പാപ്പാനായില്ലെങ്കിലും വേണ്ട. 24 മണിക്കൂറിനകം നീ പാപ്പാന് പോലെ ഒരു കോപ്പമല്ലെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചിരിക്കും. നീ എന്ത് വിളിച്ചു കൂവിട്ടും ഒരു കാര്യവുമില്ല. മതമുളകി നിന്ന കൊലകൊമ്പനെ തളച്ച ഈ ശങ്കരൻകുട്ടിയാണ് ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും മനസ്സിലുള്ള പാപ്പാൻ ശങ്കരൻകുട്ടി. ആനകളെ ABCD അറിഞ്ഞാത്ത നീ കൊലക്കൊമ്പനെ തളച്ചല്ലേ? തളക്കേണ്ടി വന്നു. നമുക്ക് കാണാം. കാണാം. ഞാൻ ഇപ്പൊ പോകുന്നു. അതാ നല്ലത്. പക്ഷെ ഞാൻ തിരിച്ചു വരും ഒറ്റയ്ക്കല്ല. നീ കാശ് കൊടുക്കാനുള്ള നാട്ടുകാരുടെ വലിയൊരു ജാഥ നയിച്ചുണ്ട്. ജാഥ ക്യാപ്റ്റനായി. ഓക്കേ. ഞാൻ പറഞ്ഞു നിനക്ക് ഫീൽ ചെയ്തില്ലേ? എനിക്കൊരു ഫീലിംഗും ഇല്ല. അല്ല, നിന്റെ മുഖം കണ്ടാലറിയാം വല്ലാത്ത അമർഷവും വിഷമവും ഉണ്ട് നിനക്ക്. ഒന്നും തോന്നരുത്. ഈ തറവാട്ടി കയറി പറ്റാൻ ഇങ്ങനെ ഒരു വഴിയെ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഈ തറവാട്ടിൽ നിന്നെ ഇറക്കി വിടാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്തിനാണ് ഇവിടെ കയറി പറ്റുന്നത്? അതൊക്കെ ഞാൻ സൗകര്യം പോലെ പറഞ്ഞുതരാം. നീ ഒന്നും പറയണ്ട. നിന്നെ പോലെ ഒരു ഭൂലോക തട്ടിപ്പുകാരൻ ഇവിടെ ആൾമാറാട്ടം നടത്തി കഴിയുന്നതിന്റെ പിന്നിലുള്ള കാര്യമൊക്കെ എനിക്കറിയാം. മോഷണം, അതിനുള്ള ധാരാളം സ്കോപ്പ് ഉണ്ടല്ലേ? അയ്യോ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നിന്നെ കുറിച്ച് ഒരു ധാരണയും ഇല്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇവിടെ ഒരു ജോലി, അത് ഞാൻ സംഘടിപ്പിച്ചുതരാം. എനിക്ക് സഹായത്തിന് ഒരു രണ്ടാം പാപ്പാനെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അങ്ങ് എതിർക്കാൻ വഴിയില്ല. പക്ഷെ ഞാൻ എതിർക്കും. ആനപ്പിണ്ടത്തെ കുറിച്ച് പോലും അറിഞ്ഞുകൂടാത്ത നീ ഒന്നാം പാപ്പാൻ, ഞാൻ രണ്ടാം പാപ്പാനല്ലേ? നിന്റെ പദ്ധതികളൊക്കെ ഞാൻ പൊളിക്കൂടാ. നീ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാകും. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം.
ശരി, ചില ഉപാധികളോടെ ഞാൻ സമ്മതിക്കാം. ഒന്നാം പാപ്പാന്റെ ശമ്പളം എനിക്ക്, രണ്ടാം പാപ്പാന്റെ ശമ്പളം നിനക്ക്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഒന്നാം പാപ്പാന്റെ ശമ്പളം എനിക്ക്, രണ്ടാം പാപ്പാന്റെ ശമ്പളം നിനക്ക്. അതെ, കൂടിയ ശമ്പളം നിനക്ക് തന്നാ പോരെ. ആ, ഞാന് അങ്ങ് നിന്റെ അടുത്തൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വരാം. ഇതൊരു കീഴടങ്ങലല്ല, തന്ത്രമാ. നിന്നെ പുകച്ച് പുറത്ത് അടിച്ച് ഞാൻ ഇവിടുത്തെ ഒന്നാം പാപ്പാനാകുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. ആനെ മേക്കാൻ കോടാലിയുടെ ആവശ്യമില്ല, എന്റെ കയ്യിൽ തോട്ടിയുണ്ട്. പക്ഷെ തോട്ടി കൊണ്ട് വിറക് കീറാൻ പറ്റില്ലല്ലോ. എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ആദ്യം ഈ വിറക് മുഴുവൻ കീറിയിട് എന്നിട്ടവൻ സംസാരം. ആനപ്പാപ്പാന്റെ പണി വിറകീറലല്ല, ആനയെ മേക്കല. പാൽപ്പാനോ? അതെ, പാൽപ്പാ. എടോ, പുറംപണിയൊക്കെ താൻ അസലായിട്ട് ചെയ്യുമെന്ന് ശങ്കരൻകുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താൻ അങ്ങ് സമ്മതിച്ചത്. പുറംപണിയോ? എടാ ദ്രോഹി, അപ്പൊ ഇതാണ് നിന്റെ ഒത്തീർപ്പല്ലേ? നീ എനിക്കൊരു കോടാലിയായിട്ടാണല്ലോ അവതരിച്ചിരിക്കുന്നത്, നിന്നെ ഞാൻ വിടില്ല. എന്താ പകൽക്കിനാവ് കാണാറുണ്ടോ? ഈ വിറക് കീറിട്ട് വേണം തേങ്ങ പതിക്കാൻ. വിറക് കീറാനും തേങ്ങ പതിക്കാനുമേ ഞാൻ ഇവിടുത്തെ വേലക്കാരനല്ല, പാപ്പാന്. അങ്ങനെ ഇനി ഒരു പാപ്പാന്റെ കൂടി ആവശ്യം ഇവിടെ ഇല്ല. തന്റെ വീട്ടിലെ കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ തന്നെ ഇവിടെ പണിക്ക് നിർത്തിയത്. എന്റെ വീട്ടിൽ അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന്. ഇനി ഗായത്രിക്ക് പണിയില്ലാണ്ടാവുമല്ലോ. അതെന്താ? അല്ല, തുണിയലക്കാനും പാത്രം കഴിയാനും ഒക്കെ പുതിയ ആളായല്ലോ. പോകുന്നില്ല. ആദ്യം ആൾ മാറാട്ടം, ഇപ്പൊ റൊമാൻസ്. ഇനി വച്ചിട്ടുണ്ടടാ കോളേജ്. എവിടെ കയറണ്ടേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഓ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിയാമോ? ഇതെന്തായത്? സാമ്പാറ്. അതല്ല, ഈ സാമ്പാറിനകത്ത് എന്താണെന്ന്? ഉണക്കമീൻ. ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിനകത്ത് ഉണക്കമീൻ ആരായിട്ടത്? ഞാനായിട്ടത്. ഈ വെണ്ടക്ക സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഉണക്കമീൻ സാമ്പാർ. പാപ്പാമാർക്കത് വളരെ ബെസ്റ്റാ. ഞാനൊരു ബ്രാഹ്മണനാണെന്ന് നിനക്കറിയില്ലേ? അറിയാലോ, അതുകൊണ്ടല്ലേ ഇട്ടത്. എന്ന് മുതലാണ് നീ ബ്രാഹ്മണനായത്? നീ ശങ്കരൻകുട്ടി നായരല്ലേ? ഒരു നായർക്ക് ഉണക്കമീനും പോത്തിറച്ചും ഇഷ്ടം പോലെ കഴിക്കാം. എന്നാ ഇത് മുഴുവൻ നീ എന്നെ കഴിച്ചോ. താങ്ക് യു. പക്ഷേ അച്ചാറെങ്കിലും നീ എടുക്കരുത്. അച്ചാറുണ്ടോ ഇവിടെ? അച്ചാറൊക്കെ വെച്ചിരിക്കല്ലേ നീ. അതെടുക്കരുത്, എനിക്ക് ചോറിനോട് കഴിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തോണ്ടാ. നിനക്ക് മാത്രം സ്പെഷ്യൽ അച്ചാർ വേണ്ട, ഇത് വേറെ ഒരു കറിയും ഇല്ലാത്തോണ്ടാ. എന്നാ അതും വിഴുങ്ങിക്കോളാം. നല്ല ടേസ്റ്റ്. എന്താച്ചാറായത്? മത്തേഭ ഉദര ക്രിമീര കൃതം. അതെന്താച്ചാറ്? കുഴപ്പമൊന്നുമില്ല, അത് ആനയ്ക്ക് വയറിളക്കാനുള്ള മരുന്ന. ഇപ്പോ ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകളേ പത്രങ്ങളിലുള്ളൂ. ഈശ്വരൻ നമുക്ക് തന്ന ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കുന്നത് പാവമാണ്. അങ്ങനെ അങ്ങനെ നമ്മുടെ രണ്ടാം പാപ്പൻ രോഹിതാശൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകും. കാര്യമൊന്നും അറിയില്ല, പ്രേമ നൈരാശോ ജീവിത നൈരാശോ അങ്ങനെ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ അനുസരിക്കില്ല. എന്താ ചെയ്യാം? ശരിയാവൂല ലോഹിതാശ, നീക്കൊരു സാഹസം ചെയ്യരുത്. എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റൂ. നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രശ്നത്തിന് ലോകത്ത് ഒരു പരിഹാരം ഉള്ളൂ. എന്താണ് അത്? ഞാൻ പോകുന്നത്. അരുത്, ഒരു പെണ്ണിന് വേണ്ടി നീ ഇത് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞു. എന്തേ വൃത്തികെട്ടവൻ! ഇതിലും ഭേദം അവൻ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. കയ്യിലിരുന്ന പേപ്പർ എവിടെ? അത് അവന് കൊടുത്തു. ഹലോ, നിങ്ങളാണോ ഈ ആനയുടെ പാപ്പാൻ? അതെ, ഞാനാ ഇതിന്റെ മെയിൻ പാപ്പാൻ. നടുറോഡിലാണോ ആനയെ തളിക്കുന്നത്? അതെ, തളച്ചതല്ല, ആന അവിടെ നിന്നതാ. അർജന്റ് ആണെങ്കിൽ ഞാൻ തന്നെ മാറ്റിത്തരാം. എന്നാ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് മാറ്റിക്കേ. ഇറങ്ങി വന്നുകൊണ്ടിരിക്കല്ലേ.
ഇറങ്ങി. ഒരു മിനിറ്റ്. സ്റ്റൈൽ സ്റ്റൈൽ താൻ, ഇത് സൂപ്പർ സ്റ്റൈൽ താൻ, ഇന്ന് സ്റ്റൈൽ കേട്ട മൈനർ നാനടി. കേശവൻകുട്ടി, ആ മാരുതിക്ക് അല്പം സൈഡോട്, അല്പം റൈറ്റിലോട്ട് മാറിയില്ല കേശവൻകുട്ടി. കേശവൻകുട്ടി ഇങ്ങോട്ട് മാറിയിക്കാൻ, ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞത്. എന്റെ തനി സ്വഭാവം നിനക്ക് അറിഞ്ഞൂ, എന്നെ നാണം കെടുത്തരുത്. അതെ, എന്താണെന്നറിയോ, എന്റെ അച്ഛൻ്റെ അടുത്തുണ്ട് ഒരു വൃത്തികെട്ടവൻ, അവനാ ഇവരെ ഇവിടെ കൊണ്ട് നിർത്തിയത്. അതിന്റെ ചെറിയൊരു പണക്കമുണ്ട് എന്റെ അടുത്ത് രാവിലെ മുതലേ തന്നെ. ഇനിയിപ്പോ അതിനെ അവൻ തന്നെ ഒന്ന് മാറ്റട്ടല്ലേ, നമ്മൾ വെറുതെ ആനയെ പണക്കണ്ടല്ലേ അല്ലേ. ഞാൻ അവനെ വിളിക്കാം, ഞാൻ എടുത്തോടാടാ. വല്ല പെമ്പിള്ളാരും എന്ന് പറയുമ്പോ നിനക്ക് ഭയങ്കര സെന്റിമെന്റ്സ് അല്ലേ, ഞാൻ പറയുമ്പോ മാത്രം വലിയ വെയിറ്റ്. നീയേ, നീ ആനയല്ല, നീ ഒരു കോഴിയാ. എന്റെ ദൈവമേ, ഈ മനുഷ്യനായാലും മൃഗങ്ങളായാലും പെണ്ണെന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആയി പോയല്ലോ. ഇതൊരു പറ്റിയ സന്ദർഭമാണല്ലോ. എന്താ നീ കിടന്ന് വിളിച്ചു പോകുന്നേ? അവന് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഉത്തരവാദിത്വമുണ്ടോ? ആർക്ക്? കേശവൻകുട്ടിക്കോ? അനന്തന്, ശങ്കരൻകുട്ടിക്ക്. ആനയെ നട റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് എവിടെയോ തെണ്ടം പോയിരിക്കില്ലേ അവൻ? നീ നിന്റെ കാര്യം നോക്കിയാ മതി, കേശവൻകുട്ടിയെ ശങ്കരൻകുട്ടി നോക്കിക്കോളും. നോക്കിക്കോളും. ഇപ്പൊ ഞാൻ വന്നിലേക്ക് കാണായിരുന്നു, എല്ലാരും കൂടെ ജയിലിൽ പോയി ഇരുമ്പഴി എണ്ണിയനെ. എന്താ സംഭവം? നീ ഒന്ന് തെളിച്ചു പറ. ഒന്നും പറയണ്ട അങ്ങുന്നേ. കേശവൻകുട്ടി ചങ്ങലയും പൊട്ടിച്ച് നട റോഡിൽ കൂടെ ഓടി. എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ രണ്ടും കൽപ്പിച്ച് പുറകെ ഓടി. നോക്കുമ്പോ ഫ്രണ്ടിൽ ഒരു മാരുതി കാർ, കേശവൻകുട്ടി ഒന്ന് നിന്നു, തുമ്പിക്കൈ ഉയർത്ത് ചിഹ്നം വിളിച്ച് അലറിക്കൊണ്ട്. കാറ് ഡ്രൈവ് ചെയ്ത പെണ്ണിനെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അലറി വിളിച്ചു, കേശവൻകുട്ടി നീ. ഓ, വിറച്ചോണ്ട് കേശവൻകുട്ടി അവിടെ നിന്നു. പിന്നെ പെണ്ണിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു മിസ്റ്റേക്ക്. അവളെ കണ്ടാ തന്നെ അറിയാം ആ വേഷവും നടപ്പും ഒരു അലവിലാതെ വൃത്തികേടിന്റെ അലമ്പിന്റെ അങ്ങ് അറ്റത്തെ വിവരം കിട്ട. എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല വിവരമുള്ള സുന്ദരിയായ സുശീലയും സാമർത്ഥ്യവും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അവളെ ഒന്ന് കൂളായിട്ട് തുമ്പിക്കൊക്കെ പിടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ആന, എന്നിട്ട് കാർ ഡ്രൈവ് ചെയ്തങ്ങ് പോയി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ കുടുംബത്തിലെ കുട്ടിയായിരിക്കും. കണ്ടപ്പോ കറക്റ്റാ, ഇവിടുത്തെ കുട്ടി തന്നെ. എന്നാ ഞാൻ വരട്ടെ, ആനയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. വരട്ടെ, നീ കാണാല്ലോ. ഒരു റൊമാൻസിന് പറ്റിയ ടൈം. ആ കുരങ്ങ് ഇവിടെ ഇല്ലാത്ത നന്നായി. സുപ്രഭാതം. പുലർകാലേ പുഴയിൽ നീരാടി വരും നീർമാതളത്തിൻ നിറമുള്ള നാരീമണിയെ കണി കാണുന്നത് അത്യുത്തമം. ഓട്ടംതുള്ളൽ അറിയാലേ? പിന്നെ ഓട്ടംതുള്ളൽ മാത്രമല്ല, കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ എനിക്കറിയാം. പക്ഷെ ഇത് കവിതയാ. ഇയാളെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തിയ കവിത. ബൈ ദ ബൈ, ഗായത്രി പറയൂ, എനിക്കാണോ അതോ അവനാണോ യഥാർത്ഥത്തിൽ ഒരു ആനയുടെ കട്ട്? ആന പാപ്പാന്റെ കട്ട്? വട്ടല്ല കുട്ടി, കട്ട്, ഫേസ് കട്ട്. അത് ചേട്ടന് തന്നെയാ. ശങ്കരൻകുട്ടി ചേട്ടന് പിന്നെ ഒരു പാപ്പാന്റെ മിടുക്കും ചുറുചുറുക്കും ഒക്കെ ഉണ്ടെങ്കിലും കണ്ട ഒരു സ്കൂൾ മാഷോ പാട്ടുകാരനോ എന്നൊക്കെ പറയൂ. അതൊക്കെ അവന്റെ വെറും അഭിനയമല്ലേ. അസലൊരു ക്രിമിനലിന്റെ മനസ്സ് അവൻറെ. ഇയാള് സൂക്ഷിച്ചോളണം, ലേഡീസിനോട് അപമര്യാദയായിട്ട് പെരുമാറാൻ ഒരു മടിയില്ലാത്തവനവൻ. രാവിലെ ഈ പരദൂഷണം കൊണ്ടുവരാൻ നാണാവുന്നില്ലേ ചേട്ടാ? ഇങ്ങനെ പണിയൊന്നും ചെയ്യാണ്ട് ഉഴപ്പി നടക്കാതെ പോയി കുളിച്ച് ആനപ്പിണ്ടം വരാൻ നോക്ക്. ആനപ്പിണ്ടം വരാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരെ? നിന്റെ അച്ഛനാ. ചെല്ല് ചെല്ല്.
അവനെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാതെ ശരിയാവില്ല. എന്താ? ഒന്നുമില്ല, ചെല്ല്. ആരാത് പുതിയൊരു കഥാപാത്രം? അത് ശങ്കരൻകുട്ടി ചേട്ടനല്ലേ, നമ്മുടെ പുതിയ പാപ്പാൻ. ഓ, അന്നത്തെ സംഭവം ശരിക്കും ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. നാലഞ്ച് പാപ്പാമാര് വരെ ശ്രമിച്ചിട്ടും തളയ്ക്കാൻ പറ്റാതിരുന്ന കേശവം കുട്ടിയല്ലേ ശങ്കരൻകുട്ടി ചേട്ടൻ ഒറ്റയ്ക്ക് ഒതുക്കിയത്. എന്നിട്ട് ആനപ്പുറത്ത് കയറി ഒരു വരവേ, എന്തൊരു ധൈര്യ. കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അത് ഓർക്കുമ്പോ ദേ രോമാഞ്ചം വരുന്നു. മതി മതി, നിന്റെ ഒരു രോമാഞ്ചം. അമ്മാവൻ എന്തൊക്കെ സമ്മാനങ്ങളാ ശങ്കരൻകുട്ടി ചേട്ടന് കൊടുത്തെന്നറിയോ? അന്ന് തന്നെ പുതിയൊരു ജോഡി ഡ്രസ്സും ഒരു വാച്ചും വാങ്ങിക്കൊടുത്തു. പക്ഷേ ശങ്കരൻകുട്ടി ചേട്ടൻ വാച്ച് കെട്ടാറില്ല, പെട്ടിയിൽ വെച്ചിരിക്കാം. ആർക്കും സമ്മാനിക്കാം. ശരിക്കു പറഞ്ഞ എന്ത് കൊടുത്താലും മതിയാവും. വെടിവെക്കാൻ ഓർഡർ ആയിട്ടില്ല കള. ഫലിത ബിന്ദുക്കൾ, കുളിക്കുന്ന സ്വഭാവമില്ലാത്ത ഒരാളെ സേവന വാരത്തോടനുബന്ധിച്ച് കുറെ പേർ ചേർന്ന് കുളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ, ഇവൻ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ കുളിച്ചു കൊണ്ടിരുന്നാൽ, അയ്യോ ഇത് വെളുത്ത് വരുന്നതല്ല, എന്റെ ബനിയനാണ്. ചിരിക്കടാ, എടാ ബനിയൻ കറുത്തുപോയതാണെന്ന് മനസ്സിലായില്ലേ? യെസ് കമിങ്. ഈശ്വരാ, കാലത്തെ കണി നന്നായിരിക്കണേ. എനിക്കൊന്ന് കാണണം. കാണണമെങ്കിൽ കാണണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? വാട്ട് എ സർപ്രൈസ്! എന്താ കാര്യം? അത് എം ഡിയോട് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതാ. അല്ല, കുട്ടിയുടെ പേഴ്സണൽ വല്ല കാര്യമാണെങ്കിൽ ഈ വളപ്പുട്ട് പറമ്പിനോട് പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. പ്യൂൺ! യെസ്, ആരാ അവിടെ? ഇത് വൺ മോർ മിസ് ആർ ഓൺലി വൺ ലേഡീസ്. മൈ നെയിം ഈസ് കറക്റ്റ്. ആ ഹെഡ് ഓഫീസിന്റെ കൺസൈൻമെന്റ് ഫയലിംഗ് എടുത്തോണ്ട് വരൂ. ആ ഇപ്പൊ കൊണ്ടുവരാം. അവിടെ ഇരുന്നോ? എല്ലാ ഫയലുകളും ഞാൻ തന്നെ നോക്കണേ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. സാക്ഷത നോട്ടോളി പറ്റോൾസോ? വൺ മോർ തിങ്, യു ഗെറ്റ് വൺ ഹോട്ട് ടീ ഫോർ മീ. എന്താ പറഞ്ഞേ? സോറി, ഞാൻ ഓർത്തില്ല, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഒരു ചൂട് ചായ വാങ്ങിച്ചോണ്ടോ? അതിന് ഞാൻ തന്നെ പോണേ. നല്ല ചായ നോക്കി മേടിക്കാൻ അറിയില്ല. സോറി കുട്ടി, ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇരിക്കൂ. താങ്ക് യു സാർ. ടെൽ മീ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഐ ആം വിനീത. ഞാനൊരു ജേർണലിസം സ്റ്റുഡന്റാ. പ്രൊഫസർ നാരായണൻകുട്ടിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം എന്റെയും കൂടി ഗുരുവാണ്. സാറ് പറഞ്ഞു എക്സാമിന്റെ ഭാഗമായിട്ട് എനിക്കൊരു തീസി സബ്മിറ്റ് ചെയ്യാനുണ്ട്. വിഷയം ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി. അതിനുവേണ്ടിയുള്ള ഫീൽഡ് വർക്കിനാ ഞാൻ വന്നത്. എനിക്കൊരു ഇന്റർവ്യൂ തരണം. പിന്നെന്താ, ചോദിച്ചോളൂ. ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ ഇവിടുത്തെ ബിസിനസിനെ എങ്ങനെ വിലയിരുത്തുന്നു? ആർ യു ഹാപ്പി? ചരക്ക് വന്നോ? മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? ചരക്ക് വന്ന തരാന്നല്ലേ പറഞ്ഞത്? മുട്ടി നോക്ക്, ചിലപ്പോ കിട്ടും ചകടത്ത്. അപ്പൊ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. മുതലാളിയുടെ ഒരു വേഷം കണ്ടില്ലേ, പാടത്ത് കോലം കുത്തിയ പോലെ. ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ആണ്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സാധനങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാറില്ല. സാധനങ്ങൾ ഓർഡർ തരാൻ വന്ന ഏതോ കസ്റ്റമർ ആണ് പോർ ഫെലോ. ഇവിടെ സാധനം സ്റ്റോക്ക് ഇല്ല. ഇരിക്കട്ടോ. ഓക്കെ സാർ, ഞാനിപ്പോ വരാം. ചേട്ടാ, ഞാൻ കാശ് അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനിരിക്കില്ല. ഞാൻ നേരിട്ട് വന്നിരിക്കല്ലേ, കൈ തന്നാ മതി. ചേട്ടൻ ഒരു അഞ്ചു മിനിറ്റ് താമസിച്ചു പോയി. ആ കാശ് ഞാൻ വേറൊരു കടക്കാൻ ഇപ്പൊ കൊടുത്തയച്ചോളൂ, അയാൾ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാനും. കോയമ്പത്തൂരിൽ നിന്ന് ചരക്ക് വന്നാ അവിടെ മുഴുവൻ കാശും തരാമെന്ന് പറഞ്ഞിട്ട്. അതെ ചേട്ടൻ തെറ്റിക്കേട്ടതാ. ഞാൻ കോയമ്പത്തൂരേക്ക് ചരക്ക് അയച്ചാൽ അവിടെ നിന്ന് കാശ് വരും, അതിൽ നിന്ന് ഞാൻ ചേട്ടൻ എടുത്തു വരാമെന്ന് പറഞ്ഞത്. മതി, കുറെ കാലമായി ന്യായം പറയാൻ തുടങ്ങിട്ട്, എനിക്ക് ഇപ്പൊ കിട്ടണം കാശ്. അല്ല, ആരാത്? അത് അങ്ങനെയൊന്നുമില്ല, അത് ചിലപ്പോ. എന്താ ഇടപാട്? അത് പിന്നെ യുവത്വം, യുവത്വത്തിന്റെ പ്രശ്നങ്ങൾ. എന്താ ഇടപാടെന്ന്? ആ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ലേ എനിക്ക് കുവൈത്തിൽ നിന്ന് കുറെ കാശ് കിട്ടാനുണ്ടെന്ന്. അത് ആ കുട്ടി വഴിയാ കിട്ടാൻ പോണേ, മനസ്സിലായില്ലേ? ഇല്ല, ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ. മമത, മമത കുൽക്കർണി, കുവൈത്തിലുള്ള കുൽക്കർണി സാറിന്റെ ഏക മോള. എത്രയാണെന്നറിയോ സ്ത്രീധനമായിട്ട് കിട്ടാൻ പോണേ? 50 ലക്ഷം രൂപ. ഇത്രയും വലിയൊരു തുക സ്ത്രീധനമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരിക്കും. മൂകയും ബധിരയുമാണ് ചേട്ടാ കുട്ടി. ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗമാണ്, അറവ് ശാലയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അറവുമാണ്. അത് ഞാൻ മമത കുൽക്കർണി അല്ല, മാധുരി ദീക്ഷിതല്ല. അത്ഭുതം,
നാളെ നേരം വെളുക്കും മുമ്പ് കംപ്ലീറ്റ് സാധനങ്ങൾ വാരി വെളിയിലിട്ട് വാതിൽ പൂട്ടി താക്കോൽ എന്റെ വീട്ടിലെത്തിക്കണം. മാഡം, ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തീരെ ശോഭനമല്ല. ഇന്ത്യൻ യുവത്വത്തിന് ഒരു ചായ കുടിക്കാം, പിന്നെന്താ കുടിക്കാലോ. ഒരെണ്ണം കിട്ടിയല്ലേ, എനിക്ക് അതായാലും തരാൻ പറ്റില്ല. നന്നായി, താങ്ക് യു. എനിക്ക് ഇപ്പൊ രണ്ടാലും അറിയണം. പതുക്കെ പറ അപ്പുറത്തെ ലക്ഷ്മണൻ പിള്ള കേൾക്കും, അയാൾ നമ്മുടെ ഉറക്ക പാർട്ടിയാ. എങ്ങോട്ട് വന്നേ? ഇനി പറ. ഒരു പാന്റും വലിച്ചു കയറ്റി ഷൂസ് വിട്ട് ടൈം കെട്ടി ഇങ്ങനെ നോക്കുകുത്തി പോലെ നിൽക്കാൻ തനിക്ക് നാണമില്ലേടോ? ഒരു കോട്ട് കൂടി ഇടാത്ത എന്താ? കോട്ട് തേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏയ്, എന്താ അവിടെ? പുതിയ അയൽക്കാരാ, ഇങ്ങോട്ട് വന്ന് കേറിയില്ല. അതിനു മുമ്പ് തുടങ്ങി ബഹളം. കറക്ക് കമ്പനിയാന്നാ തോന്നുന്നത്. ചേട്ടാ, മുതലാളി കാശ് തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസം അവധി കൂടി കൊടുക്കണം. മാലിന്ന് കുറച്ച് ചരക്കാളി വരാണ്ട്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്നാടോ കാര്യം? ജോലി നോക്ക് ചേട്ടാ. ഇങ്ങ വന്നേ. ഇങ്ങനെ കുത്തു വാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിക്കരുത്. അവനൊരു ഹാർട്ട് പേഷ്യന്റാ. ചേട്ടാ, ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുടക്കി മുടക്കിയാ എന്റെ കാശ് മുഴുവൻ തീർന്നത്. കാശ് എനിക്കൊരു പ്രശ്നമല്ല. അതൊന്നും പറഞ്ഞ് ചേട്ടനെ വിഷമിപ്പിക്കണ്ട. ബട്ട് വൺ തിങ്, ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുളിമയാണ് ഞാൻ. അല്ല, കുമളിയാണ് ഞാൻ. അങ്ങനെ പറയരുത്. പരമാ, നീ ജീവിക്കും, ജീവിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തനിക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് താൻ പറഞ്ഞില്ലേ? അതെ പറഞ്ഞു. പക്ഷെ എന്റെ ബ്ലഡ് ക്യാൻസർ മാറിയേട്ടാ, വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ ചികിത്സ കൊണ്ട്. എന്തിനാണോ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? ആദ്യം പ്ലാസ്റ്റിക് കമ്പനി ആയിരുന്നു, പിന്നെ ഇപ്പൊ മെറ്റാൽ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ കുറെ ബോഡികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഒരിടത്ത് മുങ്ങും, മറ്റിടത്ത് പൊങ്ങും. ആരെങ്കിലും കൈ കുറച്ച് കാശ് എടുക്കാനുണ്ടോ? എന്തിനാ മാഡം? പാവം, അയാളായിട്ട് വിഷമിപ്പിക്കുന്ന കണ്ടില്ലേ? അത് കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അവർക്ക് കൊടുക്കാന് ഒരു പരിചയം ഇല്ലാതെ എന്തിനാ മാഡം? കഴിഞ്ഞ മാസം വാറേ ആരും തന്നില്ലല്ലോ. അതിന്റെ അടുത്തേ കാശില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. തന്നില്ലേ തരന്തയ്യാ? നിങ്ങക്ക് തരാനുള്ള കാശും കൊണ്ട് വന്നതാ. ആ സാറൻ തന്നെ. ഞങ്ങക്ക് കാശൊന്നും തരാനില്ലല്ലോ. തരാനുണ്ട്. വളരെ ഉപകാരം. ഇതെത്രയുണ്ട്? 2000. ബാക്കി അപ്പൊ തരും. ബാക്കിയോ? അതെ, കാശ് തിരിച്ചു തരാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങിക്കാവൂ. മാഡം തരാനുണ്ടായിരുന്ന കാശ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ചേട്ടന്റെ കടം തീർക്കുമായിരുന്നല്ലോ. കടോ? ആ, സാമ്പത്തിക ഇടപാടുകളിൽ ചുറ്റിക്കളി പാടില്ല. സത്യസന്ധത വേണം. അണ്ടർസ്റ്റാൻഡ്? നിന്റെ അടുത്ത് ഇഡ്ഡലി സാമ്പാറും വാങ്ങിക്കാനല്ലേ പറഞ്ഞത്? നീ പട്ടരാന്ന് കരുതി ഞാൻ ഇഡ്ഡലി കഴിച്ച് 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 എനിക്ക് മതിയായി. നീ പൊറോട്ടയും സാമ്പാറും കഴിച്ചൊക്കെ നല്ല ടേസ്റ്റാ. ഇതിൽ മുട്ടയൊന്നും ചേരില്ലല്ലോ. ഇത് ഫീർ വെജിറ്റേറിയനാ. കണ്ട, ഇതിൽ 5 എണ്ണം ഉണ്ട്, 3 എണ്ണം എനിക്ക്, 2 എണ്ണം നിനക്ക്. ആ, അത് വേണ്ട, അത്രയ്ക്ക് സൂക്ഷിക്കണ്ട. 2 എണ്ണം നിനക്ക്, 3 എണ്ണം എനിക്ക്. അട, ഈ 2 പൊറോട്ട വെച്ചാൽ ഒരു മാതിരി പള്ളിയായി തീച്ച പോയ പോലെയാവും. അത് ആദ്യമേ ആലോചിക്കണമായിരുന്നു. നിന്റെ അടുത്ത് 6 എണ്ണം വാങ്ങിക്കാല്ലേ ഞാൻ പറഞ്ഞത്? അതൊരു സിഗരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ബൈക്ക് പൈസ ഉണ്ടായില്ല. അപ്പൊ ഞാൻ 5 പൊറോട്ട വാങ്ങിച്ചു. അപ്പൊ സിഗരറ്റ് വാങ്ങിച്ചോ? വാങ്ങിച്ചു. ചായ വാങ്ങിച്ചില്ലേ? പിന്നെ 6 രൂപ വന്നിട്ട് നിനക്ക് ഞാൻ 6 പൊറോട്ടയും 2 തംസപ്പും 2 കിലോ പഴം വാങ്ങിച്ചു തരാ. ഇങ്ങനെ പ്രശ്നം അറിഞ്ഞ എനിക്ക് അന്ന് കിട്ടില്ലട്ടോ. അപ്പുറത്തെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് ഹോസ്റ്റലില്. അവർക്ക് നമ്മളെയും നമുക്ക് അവരെ അറിയില്ലല്ലോ. അതില്ല എന്നാലും. ആ, അപ്പൊ ഇങ്ങനെ പൊറോട്ട സാമ്പാറിൽ നോക്കിട്ട് തിങ്ങനെ എടുത്തിട്ട്. പരമാ, നീ ആ ഫ്രിഡ്ജ് തുറന്ന് ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും ഇങ്ങനെ എടുത്തോ. ഫ്രിഡ്ജോ? ആ, നിനക്ക് വട്ടായോ? വട്ടൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഫ്രിഡ്ജ് തുറക്കുന്ന പോലെ ഒന്ന് കാണിക്ക്. ഫ്രിഡ്ജ് തുറക്കുന്നതിന് എവിടെ നടന്ന ഇത്രയും ശബ്ദം? ചോദക്കാലത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോ ഇത്രയും സൗണ്ട് ഉണ്ടാവും. മതി, ഈ ലേറ്റസ്റ്റ് ഫ്രിഡ്ജ് ഒക്കെ തുറക്കുമ്പോ എന്തൊരു ശബ്ദം അല്ലേ? ഫ്രിഡ്ജ് അടയ്ക്കല്ലേ? എക്സ്ക്യൂസ് മീ. യെസ്. ഞാൻ മയൂര ബാങ്കിൽ നിന്ന് ഒരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു. അതിന്റെ വെരിഫിക്കേഷൻ വേണ്ടി വന്നതാ. ലോണോ? ശ്രീദേവി മെറ്റൽസിന്റെ ഓഫീസ് ഇതല്ലേ? അതാണ്. ഒന്ന് നിന്നേ. മിസ്റ്റർ ആനന്ദപത്മനാഭൻ? ഏത് ആനന്ദപത്മനാഭൻ? മെറ്റൽ ഇൻഡസ്ട്രീസ് അല്ലേ? ആ, എന്നൊക്കെ പറയും, പക്ഷെ എനിക്കൊന്നും അവരെ തോന്നിയിട്ടില്ല. അതിന്റെ പ്രൊപ്രൈറ്റർ ആനന്ദപത്മനാഭൻ. ഓഹോ, നമ്മുടെ അനന്തു. അവൻ 50 ലക്ഷം രൂപയുടെ ഓർഡർ കിട്ടിയിട്ട് ഫാക്ടറിയുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കാണെന്ന് ആര് വന്നാലും എന്നോട് പറയാൻ പറഞ്ഞേക്കണേ. പക്ഷെ ഞാനത് എങ്ങനെ ചേട്ടനോട് പറയും? കടക്കാരെ പേടിച്ച് മുങ്ങിയിരിക്കണം അവൻ.
നേരെ ചോവൻ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്ന് ചേട്ടൻ അറിയാമോ? ആട്ടെ ചേട്ടൻ എത്ര തരാണ്ട്? അല്ല ഞാൻ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. ബാങ്കിൽ നിന്ന് ഒരു ലോണിന്, അതെ, ഒരുപാട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാണ്ട് അവൻ തെണ്ടി തിരിഞ്ഞു കിടക്ക. ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആള് എപ്പോഴാ വരാന്ന് ആർക്കറിയില്ല. ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഓഫീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണ കേട്ടോ. കാശ് കിട്ടിയ കടകളെല്ലാം നമുക്ക് കിട്ടാം. അപ്പോ ഇമ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എന്ത്? ചരക്കുകള്. ചരക്കുകളിൽ ലുണാമി നിന്നോ നാളെ എത്തുന്നു പറയുന്നു കൂടാതെ കണ്ട് ഇന്ന് അവരൊരു ചരക്കിന് ഞാൻ കണ്ടിട്ടില്ല. പേരിന് ഒരു ചരക്ക് വിടണേ അതിന് വിറ്റിയാ കാശ് മേടിച്ചേനെ. സൈറ്റ് എവിടെയാ? എന്ത്? പണി നടക്കുന്ന സ്ഥലം. ചരക്കുകളിൽ പണി നടക്കൂ, അതിനിവിടെ ചരക്കുകളില്ല. കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞ സന്തോഷം. എന്നെ കൊണ്ട് ഇത്രയെല്ലാം ചെയ്യാൻ പറ്റൂ? മിസ്റ്റർ അനന്തപത്മനാഭൻ വരുമ്പോ ബാങ്കിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നിരുന്നു. ശരി, ലോൺ ചരക്കുകൾ എത്ര ആണെങ്കിലും ലോണിന്റെ ആളായിരുന്നു. നീ എന്നെ നശിപ്പിച്ച അടങ്ങും അല്ലേ? ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ച ആ ബാങ്ക് ലോൺ ശരിയാക്കിയെന്നറിയോ? വീടും പറമ്പും പണയം വെച്ച ഈ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇതും കൂടെ പൊളിഞ്ഞ വിധിയാണ് കരുതുക. ഏ, ഒറ്റ ചവിട്ട് വെച്ചാണ്ടല്ലോ പറയണ കേട്ടതെന്ന് ഞാൻ നിന്നെ ചതിച്ചുന്ന്. അയാൾക്ക് എന്താ, ഞാൻ ബാങ്കിലെ മാനേജറാണ്, ലോണിന്റെ കാര്യത്തിന് വന്നെന്ന് എന്നോട് പറഞ്ഞാ? ഈശ്വര, ഇങ്ങനെ ഒരു കഴുതയാണല്ലോ ഞാൻ എന്റെ പ്യൂണായിട്ട് വെച്ചിരിക്കുന്നത്. അതെ, ഞാൻ കഴുതയാണ്. എനിക്ക് എന്റെ ശമ്പളം കിട്ടണം, ഞാൻ പിരിഞ്ഞു നോക്കോളാം. കഴിഞ്ഞ 5 വർഷമായിട്ട് ശമ്പള പൈസ 10 രൂപ പോലും എനിക്ക് തന്നിട്ടില്ലല്ലോ. എനിക്ക് എന്റെ ശമ്പളം എപ്പ തരുന്നത്? ആ നിമിഷം ഞാൻ ഈ പടി ഇറങ്ങിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തി പടി ഇറങ്ങേണ്ടി വരില്ല. എന്തോ ഫണ്ട്സ് വരട്ടെ പരമാ. ഫണ്ട്സ് വരാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അനന്തു, എനിക്ക് വിസയ്ക്കുള്ള ബാക്കി കാശ് വിട്ടിട്ടാണ് വിസക്കാരന് കൊടുക്കാൻ. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ. ഓരോരുത്തരെ ഡീൽ ചെയ്യാൻ ഓരോ പ്രത്യേക സ്റ്റൈലുണ്ട്. കടക്കാർ വരുമോ പഞ്ഞമാണ്, കടമാണ്, ദാരിദ്ര്യമാണ് എന്നെല്ലാം നീയല്ല എന്നോട് പറയാൻ പറഞ്ഞേക്കണേ എന്ന് കരുതി ബാങ്ക് ലോൺ തരാൻ വരുന്ന ഓഫീസറോട് അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ബാങ്കിൽ ഓഫീസർ ബോർഡൊന്നും എഴുതി ഒട്ടിച്ച് വരുന്നില്ലല്ലോ. ഇത്ര രാവിലെ ബാങ്കിൽ ആളങ്ങോട്ട് കെട്ടിയിരിക്കുന്ന എനിക്കറിയോ? അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. വെളുപ്പാൻ കാലത്തും പാതിരാത്രിയിലും ഒക്കെ വരും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ. നീ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്ക പരമാ. ഞാൻ ഇനി ഒരു 3:30 ഉണരാടാ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം. ആ ജനറൽ മാനേജർ ഒന്ന് കണ്ട് കാല് പിടിച്ച് നോക്കട്ടെ. നിനക്ക് ഞാൻ ജനറൽ വാർഡിൽ ഒരു റൂം ബുക്ക് ചെയ്തേക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് യെസ് കമിങ്. വെളുപ്പാൻ കാലത്തും പാതിരാത്രിയിലും ഒക്കെ അവർ വന്നിരിക്കും. നീ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്ക പരമാ. മിസ്റ്റർ അനന്തപത്മനാഭൻ, പ്ലീസ് ഇരിക്കൂ സാർ. വേണ്ട, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാ മതി. ഇത് ഓഫീസർ തന്നെ. ഒരു കടക്കാരൻ ഇത്ര ഡീസന്റ് ആയിട്ട് സംസാരിക്കില്ല. വരണ സാർ, ഇരിക്കൂ. പ്ലീസ് ടേക്ക് യുവർ മൈ സീറ്റ്. താങ്ക് യു. ഓഫീസിൽ ആര് വന്നാലും ഇരുത്തി ട്രീറ്റ് ചെയ്യണമെന്നാണ് അനന്ത സാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? അൺസേക്കബിൾ സാർ. ബിസിനസ്സിൽ കയറാൻ മൊത്തം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അനന്തൻ സാർ. യെസ് സാർ. ഒരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് എടുക്കട്ടെ സാർ? ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്. നോ താങ്ക്സ്. ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടു. അല്ല, പുള്ളി ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. എവിടെ, ഇതൊക്കെ ഇൻകം ടാക്സ് ഓഫീസർമാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്പറല്ലേ അനന്ത സാറിന്റെ? ആട്ടെ, നിങ്ങൾക്ക് ശമ്പളം കറക്റ്റ് ആയിട്ട് തരാറുണ്ടോ? ആ സ്വപ്നം ഞാൻ എന്നെ അറുത്തു കളഞ്ഞു സാർ. അതെന്താ? ഇപ്പൊ ഞാൻ ചായ കുടിക്കാൻ പുറത്തു പോയാൽ അവൻ 10,000 വരും പരിപ്പട വാങ്ങിച്ചു നളം പറഞ്ഞ്. അങ്ങനെ ഒരു സ്പെഷ്യൽ മെന്റാലിറ്റിയാ. ആ സാർ, ബാങ്ക് ബാലൻസ് മാത്രല്ല കേട്ടോ, അവനിപ്പൊ കിടക്കാൻ പോലും സ്ഥലമില്ല. അവന്റെ വീട്ടിൽ ഈ കിടക്കയിൽ മൊത്തം പൈസ വിരിച്ചു വെച്ചിരിക്ക. ഇപ്പൊ തന്നെ 500 നോട്ടാണ് സാർ അവൻ തലയോണിക്ക് വരെ ഉപയോഗിക്കുന്നത്. ഒരു രസം കേക്കണം സാർ, ഒരു ദിവസം രാത്രി തിരിച്ചു വരുമോ അവനെ കുറച്ച് കശ്മലന്മാർ കഴുത്ത് ഞെരിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ആ ഇപ്പൊ അവൻ ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ജൂഡോ, കരാട്ടെ, കുംഫൊക്കെ പഠിച്ചോണ്ടിരിക്കാൻ കേട്ടോ. എങ്ങനെയുണ്ട്? ഈശ്വര, കൊളായിന്നാ തോന്നണ. എന്തായാലും നമ്മുടെ ശരീരം വെടക്കാക്കണ്ട, അവര് തല്ലിട്ട് ചവിട്ട. എന്റെ കാശിനോ നിങ്ങൾ വിടത്തില്ല. ആര് പറഞ്ഞിട്ടാ നിങ്ങളോട് കേറിയത്? അവൻ ഇങ്ങോട്ട് ഇറക്കി വിടാളെ. അവന്റെ ഒരു അഭ്യാസേ. ഈ തള്ളയ്ക്ക് രാവും പകലൊന്നുമില്ല.
ഒടുക്കത്തെ ഒച്ചയാ. ഇനി എപ്പോഴാ പീസ്ഫുൾ ആയിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുക? അവിടത്തെ ബഹളമൊക്കെ സഹിക്കാം, ഇവിടത്തെ വാദൻ അവളെ സമ്മുഖിയാ സഹിക്കാൻ പറ്റാത്തത്. അതെ അതെ. കിടന്നുറങ്ങിയില്ലേ ഇതുവരെ? മണി പത്തായല്ലോ. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങിക്കേ. ശരി. ആ പോയി കിടക്ക. കിടക്കുക. കിടന്നോളാൻ. കിടന്നു. തെറ്റിദ്ധരിക്കരുത്. ഞാനീ കടക്കാരെ പേടിച്ചിട്ടാ. ഞാൻ ശ്രീദേവി മെറ്റൽസിന്റെ MDയാ. ഇയാള് ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ പോലീസിൽ പിടിച്ചെടുക്കും. എന്താ അവിടെ ഒരു ബഹളം? ചോദിച്ചത് കേട്ടില്ലേ? ഒന്നുമില്ല മാഡം. എന്നിക്കണോ? എന്നിട്ട് പോകാൻ. ഞാൻ ഈ നൈറ്റ് നാളെ തരാം കേട്ടോ. മാഡം അറിയോ? അറിയാം. കാശ് കടം വാങ്ങിച്ചിട്ട് മുങ്ങി നടക്കുകയാണ് കള്ള റാസ്കൽ. ഇയാൾ എത്ര കാശ തരാനുള്ളതെന്ന് വെച്ചാ ഞാൻ തരാം. അല്ല പെങ്ങളെ, ഇവൻ നിങ്ങൾക്ക് കാശ് കിട്ടിയാ പോരെ. ദാ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ അഡ്രസ്, നാളെ വന്ന് കാശ് വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. കൈവച്ച ബിസിനസ് എല്ലാം നഷ്ടത്തിലായി. കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും കാണാത്തുണ്ട. ഇങ്ങനെ ഓരോ പച്ചക്കള്ളങ്ങള്. എന്തർത്ഥത്തിലാ ഇവരുടെ കടം ഏറ്റെടുത്തത്? ചില്ലറ കാശൊന്നും അല്ല. ഇതുകൊണ്ടൊന്നും എന്റെ കടം തീരാനും പോകുന്നില്ല. വേണമെങ്കിൽ ഒരു പുതിയ കടക്കാരി കൂടിയായെന്ന് വിചാരിക്കാം. ഭദ്രയും മൂകയുമായ ഭാവി വധുവായിട്ട് എന്നെ അവതരിപ്പിച്ചില്ലേ ആ കഥാപാത്രം തരുന്ന സ്ത്രീധനമായിട്ട്? ഇതിനെ കണ്ടാ മതി. എവിടെ കൂട്ടുകാരൻ? അനന്തു എവിടെയെന്ന്? അനന്തും കമ്പനി പൂട്ടിയോ? കൊറേ നാളായല്ലോ ആളെന്നൊക്കെ കണ്ടിട്ട്. ഏയ് കമ്പനി പൂട്ടിട്ടൊന്നുമില്ല. പിന്നെ പിന്നെ കുട്ടിയോട് എങ്ങനെ കള്ളം പറയാ? കേട്ടില്ലേ? ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. വരും, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം.
എല്ലാവരും അറിയട്ടെ. നാളെ അനന്തുവിന് വിവാഹമാണെന്നുള്ളത് സത്യമാണോ? അതെ, സത്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? എങ്കിൽ പിന്നെ എന്തിനായിരുന്നു എന്നെടുത്ത് നാടകമൊക്കെ? എന്ത് നാടകം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് കാശ് ഞാൻ നിങ്ങളോട് കടം വാങ്ങിയിട്ടുണ്ട്, സമ്മതിച്ചു. അത് എത്രയും പെട്ടെന്ന് തിരികെ തരാം. അതിന് ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ വന്ന മതി. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. കാശിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യാൻ മടിക്കാത്ത ആളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. പക്ഷേ നിങ്ങൾ എന്നോട് ഈ കാണിച്ചതിന് ദൈവം ചോദിച്ചോളും. നിങ്ങളെ പോലുള്ള ഒരു ദുഷ്ടനെ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഇവിടുത്തെ കുട്ടിയോട് എനിക്ക് സഹതാപമാണ്. നാളെ കൂടുതൽ കാശ് കിട്ടുമ്പോ അതിനോടുപോലെ തള്ളിപ്പറയുന്ന നാട് കണ്ടു. ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. നീ എന്ത് വിചിത്രമാണ് മോളെ പറയുന്നത്? നമ്മുടെ തറവാടിന്റെ എല്ലാ ഐശ്വര്യമാണ് കേശവൻകുട്ടി, അവനെ വിൽക്കുകയോ? ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ ആളപായം ഉണ്ടാക്കുന്ന പ്രകൃതമാണെങ്കിൽ വെച്ചോണ്ടിരിക്കാതിരിക്കുക നല്ലത്. ഇനിയും എന്തൊക്കെ അനർത്ഥങ്ങൾ അവൻ വരുത്തി വെക്കാന്ന് ആർക്കറിയാം. ആനയും ബാബാമാരൊക്കെ ആവുമ്പോ ഇത് സാധാരണ പതിവാ. ഓ, എത്ര ബാബാമാരെ ആന ചവിട്ടി കൊന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ആനയെ കാട്ടിലോട്ട് തിരിച്ചുവിടുകയാണോ? പാപ്പാമാരെ ചവിട്ടി കൊല്ലുക എന്ന് പറയുന്നത് ആനയുടെ ഒരു അവകാശ. താനൊന്നും ഉണ്ടായിരിക്കും. മോളെ, നിന്റെ അച്ഛൻ മേമ്പുള്ളി മനയിൽ ചെന്നപ്പോഴ തലയുയർത്തി നിൽക്കുന്ന കേശവൻകുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പ മോഹിച്ചതാ, പിന്നെ മുന്നോട്ടും പിന്നോട്ടും നോക്കിയില്ല, പറഞ്ഞ വില കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ അമ്മാവന്മാർക്ക് വേണ്ടി മോളുടെ തീരുമാനം മാറ്റണം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ പറഞ്ഞത് തന്നെയാ, ആന പോയാൽ ഈ തറവാട്ടിന്റെ ഐശ്വര്യം പോകുമെങ്കിൽ പോയിക്കോട്ടെ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതല്ല എനിക്കൊന്നും. മുല്ലയ്ക്കൽ തറവാട്ടിൽ ഇനി കേശവൻ കുട്ടി ഉണ്ടാകാൻ പാടില്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ആദ്യം നമുക്ക് പുഴയിലോട്ട് പോകാം. അവിടെ വിസ്തരിച്ച് ഒരു കുളി. അതിനുശേഷം ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. മതി മതി മതി, ഇതും കൂടെ അങ്ങോട്ട് കൊടു. ഇതും കൂടെ കൊടുക്ക. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? അതെ, ഒന്നാം പാപ്പാനാകാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായാൽ മാത്രം പോരാ. ഈ പേടി വെച്ചിട്ടാണെങ്കിൽ നീ ഒന്ന് പോയിട്ട് പത്താം പാപ്പാനാകുന്ന കാര്യം പോലും സംശയം. പത്താം പാപ്പാൻ എന്നൊരു തസ്തിക ഇല്ല. അതെ, ഞാൻ ആനയുമായിട്ട് കൂടുതൽ എടുക്കാത്തതേ ആനയ്ക്ക് മനുഷ്യന്റെ അത്ര ബുദ്ധി ഇല്ലാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുള്ളതുകൊണ്ട്. ആര് പറഞ്ഞു ആനയ്ക്ക് ബുദ്ധി ഇല്ലെന്ന്? നമ്മളെക്കാൾ ബുദ്ധിയും വിവരവും ആനയ്ക്കുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നീ ഇതൊന്ന് കൊടുത്തു നോക്കേ. എന്തിന് കൊടുത്തു നോക്ക? കൊടുത്താൽ എന്താ? കൊടുത്തു നോക്ക, ഞാനിവിടെ നിക്കല്ലേ. ഓഹോ, എന്നെ പരീക്ഷിച്ചു നോക്ക്. കേശവൻകുട്ടി, സാറിന്റെ നീ ഇതൊന്ന് വാങ്ങിച്ചോ. പിന്നാനെ പിന്നാനെ അടങ്ങ കേശവൻകുട്ടി. ശങ്കരൻകുട്ടി, ആനയെ സ്നേഹം കൊണ്ടേ കീഴടക്കാൻ പറ്റൂ. അവനെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കല്ലേ. നീ ആരാ? സർക്കസിലെ റിംഗ് മാസ്റ്ററോ? ഞാൻ റിംഗ് മാസ്റ്റർ ഒന്നുമല്ല, പക്ഷെ ബഫൂണുകളൊക്കെ ഉണ്ട് ആനയ്ക്ക് തിരിച്ചറിയാം. എന്നിട്ട് നിന്നെ കണ്ടിട്ട് ആന തിരിച്ചറിഞ്ഞില്ലല്ലോ. ഞാൻ ബഫൂൺ അല്ലാത്തോണ്ട്. ശങ്കരൻകുട്ടി, ഒരു ദുഃഖവാർത്തയുണ്ട്. കേശവൻകുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചു. വിത്തേ മതിയാവുന്ന വിനീത കുഞ്ഞിന് ഒരേ നിർബന്ധം. അതാ നല്ലത്. വേഗം ചെല്ല്, പെട്ടേക്കെടുത്ത് അടുക്കി വെച്ചോ. അത്രയും പെട്ടെന്ന് കിടന്ന് വിടാം. കണ്ടു പഠിക്കണവനെ. തറവാടിനോട് കൂറുള്ളവർക്ക് ഈ വിഷമവും ദുഃഖമൊക്കെ ഉണ്ടാവും. മനസാക്ഷിയില്ലാത്തവൻ. നീയൊക്കെ കാട്ടുപോത്തിന്റെ ജന്മാണോടാ? വെട്ടാൻ വരുന്ന കാട്ടുപോത്ത്. അതെ, വേദാന്ന് ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. എടാ പരമക്കള്ള, നിന്റെ കളി ഇതോടെ കഴിഞ്ഞടാ. ശങ്കരൻകുട്ടിന്റെ പേരില്ല ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താ അയാളുടെ മനസ്സിലുള്ളതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി നോക്കുക ഞാൻ. പറഞ്ഞു വിട്ടത് കൊണ്ട് എന്താവാൻ? അയാളോട് കണക്ക് തീർക്കാൻ ദയവായിട്ടൊരു അവസരം തന്നിരിക്കുക. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. അയാൾ നിന്റെ കൺമുന്നിൽ കടന്ന് പേടിക്കണം.
ബെസ്റ്റ് രാഗം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അർദ്ധരാത്രി നിന്റെ ക്ലാസിക്കൽ കച്ചേരിയൊന്നും വേണ്ട ഇവിടെ. പാടാത്ര മുട്ടിക്കായി പാടത്ത് അങ്ങനെ പോയിരുന്നു പാട്. മനുഷ്യനവിടെ പകലൂരം പണിയെടുത്ത് നട്ടലൊടിഞ്ഞു തിരി സ്വസ്ഥലം ഉറങ്ങണം. ഒരു ആസ്ഥാന ഗായകൻ വന്നിരിക്കുന്നു, ഗാനഭാഷാണ്. നിലാവിൻ കൊതുമ്പ് തോണികൾ തുഴഞ്ഞു. ഏതാനും ചില വികൃതിയൊക്കെ കാണിച്ചെന്നിരിക്കും, അതിന്റെ പേരിൽ വില കുറയ്ക്കാനൊന്നും നോക്കണ്ട.
എന്നാലും ഒരു ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ തരണ്ടേ? എത്ര പൗണ്ടാണെന്നും തൂക്കവും കേട്ടില്ല. ഏതായാലും നല്ല വെയിറ്റ് ഉണ്ട്, അത് കണ്ടാ തന്നെ അറിഞ്ഞൂടെ. അതല്ല ഡിസ്കൗണ്ട്, വിലക്കിഴിവ്, കിഴിവ്. ആനക്കെങ്ങനെ ഇപ്പൊ കിഴി കിഴി? ഓ എന്റെ ദൈവമേ, ഇത് വിട്ടുകിടക്കായിരുന്നല്ലേ. ദേ കിഴിവ് കിഴിവ്. ആ കള കളഞ്ഞു. ഒരു 50,000 രൂപ കൂടി കുറച്ചോളൂ. ശരി, സമ്മതിച്ചു. ആ വേണ്ട, കേശവൻകുട്ടിയെ വിൽക്കുന്നില്ല. അച്ഛമ്മ പറഞ്ഞത് ശരിയാ. കേശവൻകുട്ടി ഈ തറവാട്ടിൽ നിന്ന് പോയാ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് അച്ഛന്റെ ആത്മാവായിരിക്കും. എന്താ ആനയെ വിൽക്കണ്ടെന്ന് പെട്ടെന്ന് തീരുമാനിച്ചത്? ഞാനല്ലല്ലോ ആ വക തീരുമാനങ്ങളൊന്നും എടുത്തത്. തീരുമാനങ്ങൾ എടുത്തത് നീയല്ല, പക്ഷെ നീ കാരണമാ അവരെങ്ങനെ തീരുമാനിച്ചത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. എന്താണ് നിന്റെ കയ്യിലുള്ള വശീകരണ മന്ത്രം? ആദ്യം അത് വെച്ച് ആനയെ പാട്ടിലാക്കി, ഇപ്പൊ പാട്ട് പാടി ഉടമസ്ഥയെ തന്നെ പാട്ടിലാക്കാൻ നോക്കുകയല്ലേ? ആണെങ്കിൽ ആണെങ്കിൽ ഉടലോടെ നിനക്ക് സ്വർഗത്ത്, നരകത്ത് പോകാം. കൊല്ലും കൊലയും നടത്തി പാരമ്പര്യമുള്ളവരാ മുല്ലയ്ക്കൽ തറവാട്ടുകാര്. എത്താത്ത കൊമ്പത്തെത്തിപ്പിടിച്ചിട്ട് പൊത്തോന്ന് പൊട്ടി താഴത്ത് വീഴല്ലേ. ശങ്കരൻകുട്ടി, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നീ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്തിവിടെ കഴിയാം. എന്നുപോലാണോ നിനക്ക് ഈ മര്യാദ വന്നത്? യഥാർത്ഥ പാപ്പാണെന്ന് കരുതിയാ നിനക്ക് അവർ ഈ പരിഗണനയും സ്നേഹവും ഒക്കെ തന്നത്? വിനീത പോലും ശരിക്കും ആ സ്നേഹവും പരിഗണനയും ഒക്കെ എനിക്ക് അവകാശപ്പെട്ടാണ്. നീ ആയിട്ട് അതെല്ലാം നശിപ്പിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം നിന്നെ ഇവിടത്തെ ഒന്നാം പാപ്പാനാക്കിയിട്ട് എന്നേക്കുമായി ഞാൻ ഈ തറവാട് വിട്ടു പൊക്കോളാം. ഇവിടത്തെ കുട്ടിയും സ്വന്തമാക്കിക്കൊണ്ടല്ലേ. അപ്പൊ ഞാൻ ഇവിടത്തെ ഒന്നാം പാപ്പാനാകും, നീ എന്റെ യജമാനും ആകും. അങ്ങനെ നീ സൂക്ഷിക്കണ്ട. എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണ ശങ്കരൻകുട്ടി? വായിക്കൂടാ, നീ എഴുതാൻ പോണ പുറം ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടെന്നേ ഉള്ളൂ. റോം വെന്തരിയുമ്പോ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ നിന്റെ പാപ്പാൻ ജീവിതം കത്തിയെറിയുന്നത് കണ്ട് ഞാൻ ഓടക്കുഴലി വായിക്കും. ദൈവത്തോർത്ത് ശങ്കരൻകുട്ടി, ഞാൻ പറയുന്ന ഒന്ന്. അതേടാ, നിന്റെ പ്രേമം ഞാൻ തകർക്കും. ഇന്ന് ഇപ്പൊ തന്നെ നിന്റെ സകല കള്ളക്കളികളും ഞാൻ വിനീതോട് പറയും. അതോടെ മുല്ലയ്ക്കൽ കാരണവന്മാർക്ക് മണമുളകും. അവർ നിന്നെ ചവിട്ടി അരച്ച് കൊല്ലും. നമുക്ക് കാണാം. അത് ശരി, അല്ലറ ചില്ലറ കള്ളങ്ങളൊക്കെ പറയുമെന്ന് ശങ്കരൻകുട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രവർത്തിക്കാനും തുടങ്ങിയല്ലേ? അയ്യോ, പ്രവർത്തിക്കാനൊന്നും വന്നല്ല, എനിക്ക് വിനീത മേഡത്തിന് ഒന്ന് കാണണമായിരുന്നു. എന്തിനെ? ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? അത് അവിടെ പറയാനുള്ള കാര്യ. ആദ്യം എന്നോട് പറ. കുഞ്ഞിനോട് പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാനും നോക്കട്ടെ. അത് പിന്നെ ഇത്. അത് പിന്നെ ഇതോ, അത് കളഞ്ഞിട്ട് പിന്നെ കാര്യം പറയടാ. ഇവിടെ പാപ്പാനെന്നും പറഞ്ഞ് കൂടിയിരിക്കുന്ന മറ്റവനില്ലേ? ആ ശങ്കരൻകുട്ടി. അയ്യോ, അത് ശങ്കരൻകുട്ടി അല്ല, പാപ്പാനും അല്ല. പിന്നെ അവനൊരു ഭയങ്കര തട്ടിപ്പുകാരനാ. അവനെ ആൾമാറാട്ടം നടത്തി ഇവിടെ ജീവിക്കുക. അവന്റെ യഥാർത്ഥ പേര് അനന്ത പത്മനാഭയ്യർ. അനന്ത അനന്ത പത്മനാഭയ്യർ ബ്രാഹ്മണനാ. ബ്രാഹ്മണനാ? ഈശ്വരനാണ് സത്യം. ഞാൻ പറയുന്ന കള്ളമാണെങ്കിലേ, കള്ളമാണെങ്കിൽ സാറ് ചത്തുപോട്ട്. ശരി, സമ്മതിച്ചു. അവൻ ബ്രാഹ്മണനാണെന്നുള്ളത് എന്താ തെളിവ്? തെളിവുണ്ട്. പൂണൂലുണ്ടോ അവന്? പൂണൂലില്ല. പിന്നെ പൂണൂലൊക്കെ അവൻ അഴിച്ചു മാറ്റി വെച്ചിരിക്കുക ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി. എനിക്കൊരു ചാൻസ് തരാണെങ്കിൽ ഈ നിമിഷം അവൻ ബ്രാഹ്മണനാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലോ? സാധിച്ചില്ലെങ്കിലും എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല, തെളിയിച്ചിരിക്കും. നടക്കാൻ പോകുന്നത് കണ്ടോ? കൊലപാതകങ്ങൾ ഇന്ന് കുറെ ഉണ്ടല്ലേ പത്രത്തില്. ഈ ബ്രാഹ്മണന്മാര് കള്ളം പറയുന്നത് പാപമല്ലേ? അതെ. എന്താ പെട്ടെന്നൊരു സംശയം? ഏയ്, സംശയമൊന്നുമില്ല. നീ ഒരു ബ്രാഹ്മണനല്ലേ? അതെ. ഇനി പറ, യഥാർത്ഥത്തിൽ ഈ തെക്കേപ്പാട്ടെ ശങ്കരൻകുട്ടി നായരാരാ? എന്താ ശങ്കരൻകുട്ടി നായരാരാന്ന് പറ. ഇതെന്ത് പറ്റി നിനക്കിന്ന്? ഏയ്, ഒന്നും പറ്റിയിട്ടില്ല. പറ ആരാ? തെക്കേപ്പാട്ടെ ശങ്കരൻകുട്ടി ആര്? ഞാൻ തന്നെ. നായരോ? അപ്പൊ ബ്രാഹ്മണൻ എന്നല്ലേ നേരത്തെ പറഞ്ഞത്? എന്റെ പൊന്ന് ലോഹിതാക്ഷ, നിനക്കറിയില്ലേ ഈ ബ്രാഹ്മണൻ എന്നുള്ള സ്കൂളിൽ വെച്ച് എന്നെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരുന്ന വട്ടപ്പേരല്ലേ? വട്ടപ്പേരാ? അപ്പൊ ഈ അനന്ത പത്മനാഭയ്യരാരാ? അനന്ത പത്മനാഭയ്യര്? അത് നമ്മുടെ സ്കൂളിലെ പഴയ ഹെഡ്മാസ്റ്റർ.
ഹെഡ് മാസ്റ്റർ. അപ്പൊ അത് നീയല്ല, നീ ബ്രാഹ്മണനേ അല്ല. അല്ല അല്ല, ഇത് കഴിക്കേ. എന്തായത്? നല്ല ഒന്നാം തരം ചിക്കൻ ഫ്രൈയാ. അതെ, എനിക്ക് നല്ല വിശപ്പില്ല, അതിവിടെ വെച്ചേക്ക്, ഞാൻ അല്പം കഴിഞ്ഞ് അയച്ചോളാം. ഏയ്, ചൂടോടെ ഇപ്പൊ തന്നെ കഴിക്കേ. ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഞാൻ കഴിക്കില്ലെന്ന് നിനക്കറിയില്ല. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് നല്ല തണുത്തതാ, ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ എടുത്തതേ ഉള്ളൂ. കഴിക്കേ. അല്ല, കണ്ടിട്ട് നാവില് വെള്ളം ഊറുന്നുണ്ട്. വെറുതെ നാവില് വെള്ളം ഊറിക്കണ്ട, ഇത് മുഴുവൻ കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, മീൻ കഴിച്ചോ? ചിക്കൻ ഫ്രൈയാ. ആ, നല്ല സ്വാദുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം മുരിങ്ങാശ്ശേരി തറവാട്ടിൽ വെച്ച് ഞാൻ ബ്രാഹ്മണനാണെന്നും മത്സ്യമാംസാദികൾ കഴിക്കാറില്ലെന്നും പറഞ്ഞ് അവിടുത്തെ കാര്യസ്ഥനെ പറ്റിച്ച് ഇതുപോലെ ചിക്കൻ ചില്ലി വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഏത് മുരിങ്ങാശ്ശേരി, ഏത് കാര്യസ്ഥൻ? ഇതാ പറഞ്ഞത്, നിനക്ക് ഓരോ ഓർമ്മയില്ല. അതൊക്കെ പോട്ടെ, ഇവിടത്തെ കാര്യസ്ഥൻ ഒരു ഉണ്ട വിഴുങ്ങി മണ്ടനാണെന്നും അങ്ങേരെയും ഇതേപോലെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞു പറ്റിക്കും പറ്റിക്കും എന്ന് നീ പറയുന്നല്ലാതെ പറ്റിക്കുന്നില്ലല്ലോ ലോഹിതാക്ഷ. ഞാൻ എപ്പോ പറഞ്ഞു? നീ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഈ നമ്പറിലൊന്നും അങ്ങനെ വീഴൂല. അങ്ങേര് അസാമാന്യ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനാണ്. ആ മുഖം കണ്ടാ തന്നെ അറിയാം, ഒരു ദിവ്യ തേജസ് ആ മുഖത്തില്ലേ ലോഹിതാക്ഷ. പരമനാറി, നിനക്കെന്നെ പറ്റിക്കണമല്ലേ? എനിക്കാരും പറ്റിക്കണ്ട, പറ്റിച്ചത് ഇവനാ. എന്താ കേട്ടോ പ്രശ്നം? കുഞ്ഞെ, ഞാൻ പറഞ്ഞുതരാം, മേലാതിത്തരം കൊടനാത്തരം കാണിച്ചാലുണ്ടല്ലോ, നിന്റെ ഷേപ്പും മാറ്റും, നിന്റെ പണിയും കളഞ്ഞ അവിടുന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട കേട്ടാ, അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്ക കേട്ടാ. കേട്ടോടാ, കേട്ടോടാ. കേട്ട്. അതെ, ആൾക്കാരെ ഒളിപ്പിച്ച് നിർത്തുമ്പോ അവരോട് ബീഡി വലിക്കാതിരിക്കാൻ പറയണം കേട്ടോ. ഇതുകൊണ്ടൊന്നും തീർത്തില്ല, ഓർത്തോ. ചേട്ടാ, അറുപതും ചേട്ടാ, ഒന്ന് നിന്നേ. അവൻ ചിക്കൻ കഴിച്ചിട്ടില്ല, കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ച് കളയാ. വന്ന് കാണ്, വരണം. നിക്കലോ ഒരാക്ഷ, ഇങ്ങനെ വായില് വരലത്ത് ചിക്കൻ മുഴുവൻ ഛർദ്ദിച്ച് കളയാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഓടിപ്പോന്നാൽ എങ്ങനെയാ? കാര്യം നടന്ന് പറ. ആ പിന്നെ ടൗണിലേക്ക് പോകണമെങ്കിൽ രണ്ട് പ്ലേറ്റ് പോത്തിറച്ചൂടെ വാങ്ങിച്ചോ, ഞാൻ അത്താഴത്തിനൊന്നും ഉണ്ടാക്കുന്നില്ല, വരട്ടെ. ഇവൻ എന്ത് പറ്റി അണ്ണ? എന്നെയും പറ്റിച്ച് ഇവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ച്. എത്ര കാലം ഈ കളി കളിക്കുന്നത് നമുക്ക് കാണാം. എത്രയും സ്നേഹമുള്ള വിനീതയ്ക്ക്, അത് വേണ്ട, തെറ്റിദ്ധരിക്കും. എത്രയും ബഹുമാനപ്പെട്ട വിനീത കുട്ടിക്ക്, അത് മതി. പാപ്പാൻ ശങ്കരൻകുട്ടി എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ഇവിടെ കഴിയുന്നവനാണ് അവൻ. അവൻ്റെ അവൻ യഥാർത്ഥത്തിൽ അനന്തപത്മനാഭ അയ്യരാണ്. കുട്ടിയെ വശീകരിച്ച് ഇവിടത്തെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുകയാണ് ആ ചെറ്റയുടെ ഉദ്ദേശം. അവനൊരു ദുർമാർഗിയും ദുർനടപ്പുകാരനും ദുഷ്ടനും ദുരാഗ്രഹിയുമാണ്. ഉടനെ തന്നെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒറിജിനൽ ശങ്കരൻ കുട്ടി. ഒപ്പ്. കിത്തുമതി, അവൻ എന്നോടാണ് കളി. ഒട്ടിച്ചു തന്നെ കൊടുത്തു കളയാം, ഒട്ടിച്ചു തന്നെ കൊടുത്തു കളയാം. ഐ ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു സൊന്നാളേ, ഉള്ളത്തെ അള്ളി അള്ളി തന്നാളേ. ഐ ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു തന്നാളേ, ഉള്ളത്തെ 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 അള്ളി അള്ളി തന്താളേ. ഐ ലവ്. എന്താടാ പിന്നെ? അല്ല, നമ്മുടെ ആനയെ അവിടെ ഒന്നും കണ്ടില്ല, ഇങ്ങോട്ട് അങ്ങനെ വന്നാ നോക്കിയായിരുന്നു. ആന ആ ഇവിടെ എങ്ങും കാണാനില്ല. മുറിക്കകത്ത് എങ്ങനെ ഉണ്ടാ നോക്കി. കാസറ്റും ബുക്സും ഒക്കെ എടുത്ത് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ആ അമ്മാവൻ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കാന്ന്. ശരി. ഞാനോ? അവളെ വിളിക്ക്. അതെ, ഞാൻ. എന്നെയോ? അയ്യോ, ഞാൻ എഴുന്നേറ്റുണ്ട്. സ്ത്രീ
എന്തായാലും എല്ലാവരും അറിയേണ്ടതാണല്ലോ. വൈകി കരളിന്റെ കരളായ ഗായത്രിക്ക് പ്രേമഗായകൻ ലോകിതാക്ഷൻ എഴുതുന്നത്. കാര്യസ്ഥൻ ഉണ്ടവിഴുങ്ങി കറുപോറൻ അറുമുഖം പിള്ളയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു മകൾ ജനിച്ചത്? സത്യം പറയണം, ആ കോന്തന്റെ മകൾ തന്നെയാണോ ഗായത്രി? അയ്യേ, നമ്മുടെ വിവാഹത്തിന് നിന്റെ തന്തപ്പടി സമ്മതിച്ചില്ലെങ്കിൽ അങ്ങേരെ വടിയാക്കാനുള്ള കൊടിയ വിഷം എന്റെ കയ്യിലുണ്ട്. അങ്ങേര് വടിയായാലേ നമ്മൾ ജോഡിയാകൂ. അതുകൊണ്ട് തടി കേടാകണ്ടെങ്കിൽ ഉടനടി നമ്മുടെ വിവാഹം നടത്തി തരാൻ പറയണം. ഇതാണ് ഉടമ്പടി എന്ന് മുടി ചൂടാമന്നൻ ലോഹി. ഇത് ഞാൻ എഴുതിയ കത്തല്ല. ഇവൻ പാവമാണ് ചേട്ടാ. ചിലപ്പോ ഇവനെ കൊടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കവറിനകത്ത് കത്ത് മാറ്റി വെച്ചാണെങ്കിലോ? ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ഇനിയുള്ള കടിയൊക്കെ വീട്ടിന് പുറത്ത് നിന്ന്. എന്നോട് ക്ഷമിക്കൂ ലോഹിതാക്ഷ, ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നീ ഇവിടുന്ന് പോകരുത്, പോകാൻ പാടില്ല. നിന്നെ പോലെ സത്യസന്ധനായ ഒരു പാപ്പാനെ ഈ തറവാടിന് ആവശ്യമാണ്. നീ വിഷമിക്കരുത്, നിന്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. രോഗം? ആർക്ക്? എന്ത് രോഗം? ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പല സമയത്തും പരസ്പര ബന്ധമില്ലാതെ പിച്ചുംപേയും പറയുന്നത് ഭ്രാന്താണെന്ന് പറയുന്നത് ശരിയാണോ? വേണമെങ്കിൽ ഇതിനെ മാനസിക വിഭ്രാന്തി എന്ന് പറയാം. ഒന്നും പറയണ്ട, രണ്ടാനമ്മതിന്റെ തൊടയില് തട്ടുകം വെച്ച് പൊളിച്ച കഥയൊക്കെ ശകരൻകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ. പറഞ്ഞത് സമ്മതിച്ചു, ഞാൻ കള്ളക്കളി തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെനിക്ക് പ്രേരണ തന്നത് നീയാണ്. ബി എസ് സി കാരനായ നിനക്ക് ഒരു പാപ്പാനാകേണ്ടി വന്നാൽ ആ നിമിഷം ആത്മഹത്യയെന്ന് നീ എന്നോട് പറഞ്ഞു. നീ ഒരിക്കലും കടന്നു വരില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്കാണ് ആൾമാറാട്ടം നടത്തി ഞാൻ വന്നത്. അവസാനം ഇവിടെ വന്ന് നീ എനിക്കൊരു ഭീഷണിയായി മാറിയപ്പോ ചില പൊടിക്കൈകൾ എനിക്കും പ്രയോഗിക്കേണ്ടി വന്നു. പറ, ഞാൻ ഇനി നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നീ പറഞ്ഞ ഉപാധികളൊക്കെ സമ്മതിച്ചു, എന്നിട്ടും സ്വൈരമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ? ഇനിയും പറയുന്നു, നമുക്കിവിടെ ഒരു പാരലൽ ട്രാക്കായിട്ട് കഴിയാം. അവരവരുടെ കാര്യം നോക്കി. ശരി, എങ്കിലാദ്യം ഞാനാണ് യഥാർത്ഥത്തിൽ തെക്കേപ്പാട്ട് ശങ്കരൻകുട്ടിയെന്ന് നീ തന്നെ പോയി എല്ലാവരോടും പറയണം. ഇപ്പൊ തന്നെ പോയി പറയണം. അത് മാത്രം സാധ്യമല്ല. എന്താ അത് മാത്രം സാധ്യമല്ലാത്തത്? ഒന്ന് മാത്രം ഞാൻ പറയാം, പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിനക്കും നേട്ടങ്ങളുണ്ട്, അത് മറക്കണ്ട. എനിക്കിവിടെയുള്ള സ്വാധീനം വെച്ച് നീ ആഗ്രഹിക്കുന്ന പോലെ ഗായത്രിയുടെയും നിന്റെയും കാര്യത്തിൽ അറുമുഖം ചേട്ടനെ കൊണ്ട് അനുകൂലമായ ഒരു തീരുമാനം എടുപ്പിക്കാൻ എനിക്ക് കഴിയും. തൽക്കാലം ഇവിടെ തന്നെ കഴിയുന്നതാണ് ബുദ്ധി. ഗായത്രിയെ കെട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇവനെ ഇവിടെ നിന്ന് കെട്ടിക്കാം. കഷ്ടം, വീണ്ടും എന്തോ കൊനഷ്ട ചിന്തിക്കുകയാണ്. ആ മോണ്ട കണ്ടാൽ അറിയാം നീ നന്നാവില്ല ശങ്കരൻകുട്ടി. എന്താണെന്ന് മിണ്ടാത്തത്? നീ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി നമുക്ക് പരസ്പരം സ്നേഹിച്ച് സ്നേഹിച്ച് മരിക്കാൻ ചങ്ങാതെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വെപ്പിന്റെ ആവശ്യം എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വിനീത വാശി പിടിച്ച നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ ഏട്ടാ. ആദ്യം പറഞ്ഞു കേശവൻകുട്ടിയെ വിൽക്കണോന്ന്, പിന്നെ പറഞ്ഞു വിൽക്കണ്ടാന്ന്. ദേ ഇപ്പൊ പറയണു അവൻ പഴയ വാപ്പാനെ കൊല്ലാനുള്ള കാരണം പ്രശ്നം വെച്ച് കണ്ടുപിടിക്കണോന്ന്. മോള് പറയുന്ന അനുസരിക്കാ, അതല്ലേ നിവൃത്തിയുള്ളൂ. ഇവിടെ നിറങ്ങി പോവാൻ പറഞ്ഞാൽ പോയല്ലേ പറ്റൂ. ഗജപൂജ നടത്തണം. കുടുംബക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹം വെച്ച് വിശേഷാൽ എഴുന്നള്ളിപ്പും. അതിനു മുമ്പ് ഒന്നാം പാപ്പാൻ 5 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിരിക്കണം. എന്ത് വ്രതം? 5 ദിവസത്തേക്ക് പാപ്പാൻ ആഹാരം വർജിക്കണം. തറവാടിന്റെ തെക്കതിൽ എല്ലാവരും കാണുകയായാൽ പൂജാകർമ്മങ്ങളിൽ മുഴുകിയിരിക്കണം. ഇതാണ് പ്രശ്നത്തിൽ കാണുന്നത്. മ
വളരെ ഉപകാരം ജോൽസരെ, പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക ഇതിൽ വെച്ചിട്ടുണ്ട്. സന്തോഷം. അപ്പൊ 5 ദിവസം ആനയ്ക്ക് വേണ്ടി ആഹാരം കഴിക്കാൻ പാടില്ല അല്ലേ? അതെ. അത് കൊള്ളാലോ, ആരാ നിരാഹാരം കിടക്കേണ്ടത്? 1-ാം ബാപ്പാൻ. നീ പറയുന്നത് സത്യമാണോ? സത്യമാണ് ശങ്കരൻകുട്ടി. പാപ്പാൻ കുടുംബത്തിൽ പറഞ്ഞ നീ 2-ാം പാപ്പാൻ, ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞ ഞാൻ 1-ാം പാപ്പാൻ. എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അതുകൊണ്ട് നമുക്ക് ഈ 1-ാം പാപ്പാൻ സ്ഥാനവും 2-ാം പാപ്പാൻ സ്ഥാനവും പരസ്പരം വച്ചു മാറാം. ഭാഗ്യത്തിന് അച്യുതനായ അദ്ദേഹം സമ്മതിച്ചിരിക്കാം. നീ അദ്ദേഹത്തെ പോയെന്ന് കണ്ടാൽ മതി, എല്ലാം ശരിയാവും. നീ എന്നോട് ക്ഷമിക്കണം, ഇത്രയും നാൾ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇത്രയും വലിയൊരു മനസ്സ് നിനക്കുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലടാ. ഇപ്പൊ തന്നെ ഞാൻ പോയി കാണുന്നവരെ കാണാം. പിന്നെ ഞാൻ 1-ാം പാപ്പനായിട്ട് ചാർജ് എടുത്താലും നീ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. പോയിട്ട് വരട്ടെ, പോയിട്ട് വരട്ടെ. മതമളികയാന പാപ്പാനെ കുത്തി കുടലെടുത്തു. അയ്യോ, ആ അങ്ങുന്നിനെ പോയി കണ്ടിട്ട് എന്തായി? പ്രമോഷൻ ശരിയായി? ഓ, മിക്കവാറും ശരിയാകും. വലിയൊരു ത്യാഗ മനോഭാവമായി ആ കാർക്കോടകം വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയത്. എന്നിട്ട് എന്താക്കി? എന്താക്കാൻ? പാര വച്ചവന് തന്നെ പാര കൊണ്ടിട്ടുണ്ട്. അമ്മാവന്മാരുടെ മുമ്പിൽ വെച്ച് അനന്തരവിടെ ആജ്ഞാപിച്ചു അവൻ തന്നെ നിരാഹാരം കിടന്നാ മതിയെന്ന്. എതിർത്ത് ഒരു അക്ഷരം ഉണ്ട് ആ തെണ്ടിക്ക് പറ്റിയില്ല. ചേട്ടാ, ഈ ഡെഡ് ബോഡി കാണുന്ന ഇഷ്ടമാണ്? പിന്നെ അതെയാ. ഇന്ന് 5-ാം ദിവസം ഇവിടെ ഒരു പട്ടിണി മരണം നടക്കും. അവന്റെ ദുഃഖാചരണമൊക്കെ കഴിഞ്ഞ് പ്രമോഷനോടുകൂടി 1-ാം പാപ്പാനായിട്ട് ഞാൻ ചാർജ് എടുക്കും. അപ്പൊ കാണാം. ഓ, അപ്പോ സർവശക്തനായ ജഗദീശനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ. ഞാലിപ്പൂവനല്ലേ? മൈസൂർ പൂവന. നല്ല രുചിയായിരിക്കും. ബെസ്റ്റ് ടേസ്റ്റ്. ഇത്രയും ടേസ്റ്റ് ഉള്ള പഴം ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. ഒരെണ്ണ എനിക്ക് തടാ. ഇത് മുഴുവൻ നിന്നെ കൊണ്ട് തീറ്റിക്കണമെന്നുണ്ട്. പക്ഷെ ആനയ്ക്കും നമുക്കൊക്കെ പാവം കിട്ടൂലേ, അതുകൊണ്ട് തിന്നണ്ട. ഏതിനും 3 ദിവസം കഴിഞ്ഞില്ലേ, ഇനി 2 ദിവസം കൂടെ ക്ഷമിക്ക്. അല്ല ശങ്കരൻകുട്ടി, ഈ വാഴപ്പഴത്തിലാണ് അതേ ഓറഞ്ചിലാണ് വൈറ്റമിൻസ് കൂടുതൽ. ചിലർ പറയുന്നത് ആപ്പിളിലാണെന്ന്. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. നമ്മുടെ ബ്രാഹ്മിൺസ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച മസാല ദോശ, തൈര് സാദം, സാമ്പാർ വട, ഇതൊക്കെ നല്ല ചൂടോടെ അവിടെ ഇരിക്കുക. ഞാൻ പോയി കഴിച്ചിട്ട് വരേ. പഴത്തൊലി പോലും ഇവിടെ ഇടണ്ട, ഈ പന്നി തിന്നും. വേണ്ടടാ കേശുമുട്ടി, നിനക്ക് വേണ്ടിയുള്ള പൂജയല്ലേ, നീ തന്നെ കഴിച്ചു. ആ കഴിച്ചോടാ. പറയുന്ന അനുസരിക്ക് കേശവും കുട്ടി കഴിക്കാം. ആ മിടുക്ക. പഴക്കം നിർണയിക്കാനാവാത്തൊരു സ്വർണ വിഗ്രഹം അത്. വർഷത്തിലൊരിക്കൽ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രത്യേക പൂജ നടത്താൻ വേണ്ടി മാത്രമേ അതിവിടുത്തെ പൂജാമുറിയിൽ നിന്ന് പുറത്തെടുക്കാറുള്ളൂ. എപ്പോഴാണ് വിഗ്രഹം കാണാതായത്? ഇന്നലെ സന്ധ്യാനാമം ചൊല്ലുമ്പോഴും വിഗ്രഹം പൂജാമുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ എന്ന് ചോദിച്ചാ, എക്സ്ക്യൂസ് മീ സർ, 1 മിനിറ്റ്. ഇവിടുത്തെ 1-ാം പാപ്പാൻ ഇന്നലെ പൂജാമുറിയിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. എപ്പോഴാണ്? എവിടെയാണ് വിഗ്രഹം ഒളിപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സർ, സത്യമായിട്ടും എനിക്കറിയില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എനിക്കറിയില്ല സർ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കോടാ. എനിക്കറിയില്ല സർ, സത്യം എനിക്കറിയില്ല.
അലമാരിയിൽ ഉണ്ടായിരുന്നു. ഇപ്പഴാ ഓർത്തത്, ഇന്നലെ ഞാൻ വിഗ്രഹം തുടച്ച് വൃത്തിയാക്കാനായി. ഐ എം സോറി സർ. ദിസ് ഈസ് ടു മച്ച് മാഡം. ഐ എം സോറി ശങ്കരൻകുട്ടി. ബഹളം വെച്ച് നിന്റെ അമ്മാവന്മാരെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. തനിക്ക് എന്താ വേണ്ടത്? നിന്റെ അടിമപ്പണി ഞാൻ എന്നെ കിട്ടില്ല. അറിയാൻ പാടില്ലാത്ത പാപ്പാൻ പണിയുമായി ആൾമാറാട്ടം നടത്തി ഞാൻ ഇവിടെ വന്നത് ഇത് മുല്ലയ്ക്കൽ തറവാട്ടിലെ കൊച്ചു തമ്പുരാട്ടി വാണരളുന്ന കൊട്ടാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ. തളർന്ന് അവശനായി കിടക്കുമ്പോ കാൽക്കീലിട്ട് ഒരു പട്ടിയെ പോലെ ചവിട്ടി അരയ്ക്കാനാണ് പാവമെങ്കില് നിനക്ക് തെറ്റി. കെട്ടില്ലമ്മ ഭരണമൊക്കെ നിന്റെ അമ്മാവന്മാരെടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. നീ ആരാണെന്നാണ് ഇതിന്റെ വിചാരം? ഗർവും അഹങ്കാരവും കൊണ്ടുള്ള നിന്റെ ഈ ചെറ്റത്തരം ഇനി എന്റെ അടുത്ത് കാണിച്ചാളുണ്ടല്ലോ. ഈ ആനന്ദ് ആരാണെന്ന് അറിയും. കന്നുകാലി മത്സരത്തിന്റെ തന്തയാണോ? അവസരം കിട്ടിയാൽ ആനല്ല, എരിമയെ വേണമെങ്കിലും ഈ മത്സരം തളക്കും. എന്താ ചേട്ടാ പ്രശ്നം? അല്ല ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി തന്നെ പറ. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ അടുക്കാൻ എന്താണ് കാരണം? സ്നേഹത്തിന്റെ മുമ്പിൽ ഈ കന്നുകാലി മത്സരം കീഴടങ്ങും. ഇവിടെ വിനീത കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോ ഈ വത്സം പാപ്പ മാത്രമായിരുന്നില്ല. ഐ വാസ് ഓൾ ഇൻ ഓൾ പുള്ളിക്കൽ. എല്ലാം പോയി, എല്ലാവരും കൂടെ എന്നെ പുകച്ചു മറച്ച് കാണിച്ചില്ലേ. ഇപ്പൊ ഈ തറവാട്ടിൽ നടക്കുന്ന എല്ലാ ഗൂഢാലോചനകളെ കുറിച്ചും എനിക്കറിയാം. വിനീത കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ആരാണ് പിന്നിലെന്നും എനിക്കറിയാം. അയ്യോ, എന്നെ തന്നെ മറന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അവരറിഞ്ഞ എന്നെ കൊന്നളയും. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുമില്ല, ശങ്കരൻകുട്ടി അത് കേട്ടിട്ടുമില്ല. ഇപ്പൊ ഇങ്ങനെ തിരക്ക് പിടിച്ചു തോന്നാൻ എന്താ കാരണം? ഇനിയിപ്പൊ പ്രത്യേകിച്ച് വല്ലതും തോന്നിയിട്ട് വേണോ പ്രായപൂർത്തിയായ പെണ്ണിന് വിവാഹക്കാരെ ആലോചിക്കാൻ? അമ്മാവന്മാരെന്ന നിലയ്ക്ക് അത് ഭംഗിയായി നടത്തി കൊടുക്കേണ്ട ചുമതലയും നമുക്ക് തന്നെയല്ലേ. പരമേശ്വരൻ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ, അവൾക്ക് ആരോടെങ്കിലും താല്പര്യമോ മറ്റോ ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളുടെ കാര്യമല്ലേ നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ഒരാളെയാ വിനീതയ്ക്ക് വേണ്ടി നമ്മൾ നോക്കേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് ഈ സ്വത്തും കാര്യങ്ങളും ഒക്കെ അന്യാധീനപ്പെട്ട് പോവാതിരിക്കാനാ. സ്വത്തിന്റെ കാര്യമൊക്കെ വിട്, അവളുടെ ഭാവിയാ നമ്മൾ നോക്കേണ്ടത്. എവിടുന്നെങ്കിലും അനുയോജ്യനായ ഒരാളെ കണ്ടെത്തണം, അതാ പ്രധാനം. തറവാട്ടിൽ തന്നെ ഒരാളുള്ളപ്പോ പുറത്തു നിന്ന് എന്തിനാ ഒരാലോചന? തറവാട്ടിലോ? അതെ, അവളുടെ മുറച്ചെറുക്കൻ നമ്മുടെ ഗോപീഷനെ. എന്തുകൊണ്ടും അവര് തമ്മില് നല്ല ചേർച്ചയാ. അവനാണെങ്കിൽ വിനീത എന്ന് പറഞ്ഞാ ജീവനാ. അവൾക്കും അങ്ങനെ തന്നെ. അത് നടക്കില്ല. കടലിൽ കൊണ്ട് കളഞ്ഞാലും നിന്റെ മോന് തരാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഏട്ടൻ എന്താണ് അങ്ങനെ പറഞ്ഞത്? അവൻ എന്താണ് ഒരു കുറവ്? വിദ്യാഭ്യാസവും ഇല്ലേ, സൗന്ദര്യവും ഇല്ലേ, സാമാന്യം തെറ്റില്ലാത്തൊരു പണിയില്ലേ? പിന്നെ സ്ഥിരജോലിയുടെ കാര്യമാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ളത് തന്നെ പിടിപ്പത് പണിയല്ലേ. മാത്രമല്ല, മതി മതി, വർണ്ണിച്ചത് മതി. മോന്റെ മദ്രാസിലെ കാര്യമൊന്നും ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാന്നുണ്ടോ? രാപ്പകൽ കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരുത്തിന് ഈ കുട്ടിയെ ഞാൻ കൊടുക്കില്ല. അത് പ്രതീക്ഷിച്ചവളാരും നിൽക്കാൻ വേണ്ട. അതെ പരമേശ്വര, രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം പാടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ആലോചന അങ്ങ് വിടാം. ഡോക്ടർമാർ അങ്ങനെ പല വിവരക്കേടും പറയും, എന്നിട്ടും ആരും ഒരിടത്തും മുഴപ്പണിനെ കിട്ടുന്നില്ലെന്നാണോ? അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നു വീഴട്ടെ. അതിപ്പോ നടന്നില്ലെങ്കിൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. ഇങ്ങനെയുള്ള സമയത്ത് ചെവിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെ കുന്തം വിഴുങ്ങി പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല മനുഷ്യ, ഇതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ. ഏട്ടന്മാരിങ്ങനെ കടുംപിടുത്തം പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? നമ്മുടെ മോൻ വിനീതയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇക്കണ്ട സ്വത്ത് മുഴുവൻ വല്ല അണ്ടന്റെ അടകോടിന്റെ കൈ ചെന്നുപെടും. ചില വഴികളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അച്ഛനാ മോനെ, നീ ഇങ്ങോട്ട് പുറപ്പെടാൻ സമയമായി. അളിയോ, എവിടെ പോയാവോ? അച്ചോളിയിലില്ല ഇവിടെ. ആരാ? മനസ്സിലായില്ല അച്ചുവേട്ടന്റെ. ആരുമല്ല, എനിക്ക് പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു. അച്ചുവളിയെന്നൊക്കെ വിളിച്ചപ്പോ ഞാൻ കരുതി. അല്ല, അത് ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് പരസ്പരം അളിയ അളിയാന്ന് വിളിച്ചിരുന്നേ. അതിന് അച്ചുവേട്ടൻ കോളേജിലെ പോയിട്ടില്ലല്ലോ. അതെനിക്കറിയാം, അതിന്റെ വിഷമം പുള്ളി എപ്പോഴും എന്നോട് പറയാറുണ്ടേ. ഞാൻ അച്ചു അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടാ ബലരാമൻ. അഡ്ജസ്റ്റ്മെന്റ് ബലരാമൻ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും. ആ ആ ആശാനോട് ഉണ്ടായിരുന്നു. ആരായിട്ടാ ഇയാള്? ഇത് നമ്മുടെ കൂപ്പിലെ സൂപ്പർവൈസറാ.
ഏട്ടന്റെ അടുത്ത കൂട്ടുകാരനാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ആ കൂട്ടുകാരനും കൂടിയാണ്, അതുകൊണ്ട് സൂപ്പർവൈസർ സൂപ്പർവൈസർ അല്ലാതാവോ? വല്യേട്ടൻ നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്, അങ്ങോട്ട് തന്നെ. നിന്നെ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്നോട് വന്നളിയൻ അളിയനെ അങ്ങോട്ട് കണ്ടിട്ട് ദിവസം അത്രേ മാലതി ചേച്ചനെ ഇരുത്തി പൊറപ്പിക്കണില്ല, കയ്യോടെ കൂട്ടിക്കൊണ്ടിയല്ലോ എന്ന് പറഞ്ഞ് എന്നെ വിട്ടിരിക്കണെ. നീ ആദ്യം അളിയ അളിയാന്നുള്ള വിളിയൊന്നും നിർത്തുന്നുണ്ടോ? ഇത് ആരെങ്കിലും കേട്ടാ എന്റെ ജീവിതം തൊലഞ്ഞ്. എത്ര കാലം വെച്ച് ഇങ്ങനെ പേടിച്ചു കഴിയാ? വേണ്ട, എനിക്കൊരു രഹസ്യ ഭാര്യയും ഇങ്ങനൊരു തലതെറിച്ച അളിയനുണ്ട്. നീ നാട് മുഴുവൻ ചെണ്ട കൊട്ടി അറിയിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്കിന്റെ ബലരാമ. അത് ഇവിടുത്തെ കല്യാണാലോചനയുടെ കാര്യമൊക്കെ മാലതി ചേച്ചി അറിഞ്ഞു. അളിയൻ എന്തെങ്കിലും മണ്ടം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അളിയനെയും കൂട്ടി വീട്ടിലോട്ട് ചെല്ലണമെന്നാ മാലതി ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അളിയന് ബുദ്ധി ഉപദേശിച്ചു തരാൻ എന്നെയും ചേച്ചിയും വെല്ലാൻ ആരുമില്ലെന്ന് അറിയാലോ. ബുദ്ധിയല്ല, കൊനഷ്ട ബുദ്ധി. ഓ ഇല്ലെങ്കിൽ ആ സമയത്ത് നിന്റെ ഒക്കെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ മാലചിരി കത്തി താലി ഇട്ടുവരുന്നു. ഒരു മാതിരി ചെറ്റ വർത്താനം പറഞ്ഞു ഞാൻ മാലതി ചേച്ചിയോടൊന്ന് പറയട്ടെ. ചതിക്കല്ലേ ബലരാമ, നീ വിട്ടോ, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കോളാന്ന് മാലജിയോട് പറ. അപ്പൊ അളിയനെ? അളിയം വേണ്ട. ആ അപ്പൊ അച്ചു നായർക്ക് വിവരമുണ്ട്. ഗോപികൃഷ്ണൻ വിനീതയെ കല്യാണം കഴിക്കുന്നതില് നിങ്ങൾക്കൊരു എതിർപ്പില്ലെന്ന് അവരോട് പറയണം. എന്ത് മണ്ടത്തരാ നീ പറയുന്നത്? പിന്നെ പരമേശ്വരന്റെ അവന്റെ ഭാര്യയുടെ ഔദാര്യത്തിന് ഞാൻ അവിടെ കഴിയേണ്ടി വരും പട്ടിയെ പോലെ. കഷ്ടം ഇടോ മനുഷ്യ, കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ നമുക്ക് ചില കണ്ടീഷൻ ഒക്കെ ഉണ്ട്. എന്ത് കണ്ടീഷൻ? അതാണ് എന്റെ ചേച്ചി. ചേച്ചി പറയുന്ന പ്ലാൻ അനുസരിച്ച് അളിയൻ അങ്ങോട്ട് നീങ്ങിയാ മതി. എല്ലാം ഒത്തു വന്നാ അധികം താമസിയാതെ നമ്മളൊക്കെ കോടിപതികളാ. ഒത്തു വന്നില്ലെങ്കിലോ? ഓ ഈ സന്ധ്യാസമയത്ത് ആ നാക്കെടുത്ത് വളയ്ക്കാതെ പൊന്നളിയാ. അങ്ങോട്ട് വലി. ഇതുവരെ നിങ്ങളോടൊക്കെ ഇക്കാര്യം മറച്ചു വെക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബന്ധം വേണ്ടി വന്നു. നാട്ടുനടപ്പനുസരിച്ച് കല്യാണം നടത്തിയിട്ടില്ലെങ്കിലും മാലതി ഇന്ന് എന്റെ ഭാര്യയാണ്, അതിൽ രണ്ട് പിള്ളേരും ഉണ്ട്. മുല്ലക്കത്തറവാടിന്റെ മഹിമയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ പാരക്കാവ് തറവാടിന് അതിന്റേതായ ഞങ്ങൾ അന്വേഷിച്ചു. കഷ്ടിച്ച് നാലാം ക്ലാസ് പാസ്സായ ആരെങ്കിലും നിങ്ങളുടെ തറവാട്ടിലുണ്ടോ? പിന്നെ പാരമ്പര്യമുണ്ട്, നിങ്ങളുടെ തറവാട്ടിൽ പകുതി കൂടുതൽ ആളുകളും സെൻട്രൽ ജയിലല്ലേ താമസം. മോഷണം, പിടിച്ചുപറി, പാരവെപ്പ്, തറവാടിന്റെ പേര് തന്നെ പാരക്കാവെന്നല്ലേ. അളിയാ ഇങ്ങനെ ആക്ഷേപിക്കാനാണെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന വല്ല കാര്യം കേട്ടോ. ഏട്ടാ ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കിട്ട് യാതൊരു കാര്യമല്ല. വിനീതയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, അതിന് വേണ്ടിയാ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇനിയിപ്പോ അതിലെന്ത് തീരുമാനിക്കാൻ? ഗോപികൃഷ്ണൻ അവളെ വിവാഹം കഴിക്കുന്നു. സമ്മതിച്ചു, പക്ഷേ അതിനു മുമ്പ് അവളുടെ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വിവാഹത്തിന് അളിയം പാരവയ്ക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ്. നിർത്ത്, ഇത് ഞങ്ങളുടെ തറവാട്ടു കാര്യമാ, പുറത്തുള്ളവർ ഇതിൽ ഇടപെടണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ബലരാമൻ എന്റെ അളിയനാ. ഒരേ ഒരു അളിയൻ. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, വീരക്കുഞ്ഞിന്റെ സ്വത്ത് പതിനൊന്നായിട്ട് ഭാഗിക്കണം. പതിനൊന്നിൽ നാല് ഭാഗം അച്ചുളിയന്, രണ്ടു ഭാഗം വെല്ലളിയന്, അഞ്ചു ഭാഗം കൊച്ചളിയന്. അതിന്റെ കണക്ക് എങ്ങനെയാ? മനസ്സിലായില്ല. പറഞ്ഞുതരാ. അച്ചു അളിയൻ, മാലതി ചേച്ചി, രണ്ട് മക്കള്, അപ്പൊ എത്രയായി? നാല്. കൊച്ചളിയൻ, ചേച്ചി, ഗോപി, വിനീതക്കുഞ്ഞ്, പിന്നെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തായതുകൊണ്ട് ഒരു പങ്ക് എക്സ്ട്രാ, അപ്പ അഞ്ച്. വെല്ലളിയനും ഭാര്യൻ രണ്ട് പങ്ക്. നാളെ എനിക്ക് കുട്ടികളുണ്ടായാ അല്ല നടക്കണ കാര്യമുണ്ട് ഈ പറയളിയ. അപ്പൊ എല്ലാവർക്കും സമ്മതമാണല്ലോ. എന്റെ മോൻ കാരണല്ലേ എല്ലാവർക്കും ഈ സൗഭാഗ്യം കൈവന്നത്. അതുകൊണ്ട് ഒരു പങ്ക് എനിക്ക് കൂടുതലും വേണം. അത് ശരിയാവില്ല. ആ പോട്ടെ ബലരാമ, എന്റെ ഒരു പങ്ക് കൂടി അവന് കൊടുത്തേക്ക്. ആ അപ്പൊ എന്ന് പ്രമാണം നടത്താം? അത് പറ. അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ. അതെ, ശരിയായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് മതി. പക്ഷെ നമ്മൾ തമ്മിലുണ്ടാക്കിയ ഈ ധാരണ ഒരു മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് ആക്കി രജിസ്റ്റർ ചെയ്യണം. മനുഷ്യന്റെ കാര്യമല്ലേ. നാളെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ സ്വഭാവം അങ്ങോട്ട് മാറിയാ ഞങ്ങൾ എന്ത് ചെയ്യോളിയാ? എന്നെ അളിയാന്നൊന്നും വിളിക്കണ്ട, പിന്നെ അപ്പൂപ്പാന്ന് വിളിക്കണം. എന്തായത്? ഒന്നിച്ച് നിൽക്കേണ്ടവരാ നമ്മള്, അത് മറക്കണ്ട. എടോ പന്ന റാസ്കൽ, അറുമുഖം പിള്ളെ, തന്റെ മോളെ എനിക്ക് കെട്ടിച്ചെന്നില്ലെങ്കിൽ അടിച്ച് തന്റെ അണപ്പല ഞാൻ തെറിപ്പിക്കും എന്ന് അങ്ങേരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. പിന്നെ അങ്ങേര് തിരിച്ചൊരണം നിന്റെ മോന്തക്കിട്ട് പൊട്ടിച്ചെന്നാലോ എന്ന പേടിയായിരിക്കും. വെറുതെ എന്നെ കൊണ്ട് നീ ഈ കാര്യം ഏറ്റിരിക്കില്ലേ. ഞാൻ വെറുതെ കയറി ഓവർടേക്ക് ചെയ്ത് സംഗതി അലങ്കോലമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നീ ആണെങ്കിൽ ഈ ലോട്ടറിക്കാരെ വിളിച്ചറിയും പോലെ നാളെ 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 എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കില്ലേ. എപ്പോ എങ്ങനെ ഏത് വിധത്തിൽ തന്ത്രപരമായി അറുമുഖൻ ചേട്ടനോട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്റെ വാക്ക് വാക്കാം. ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ശങ്കരൻകുട്ടി തന്നെ ആയിരിക്കും. മുല്ലക്കൽ തറവാട്ടിലെ ഒന്നാം പാപ്പാൻ ശങ്കരൻകുട്ടി, അറുമുഖം പിള്ളയുടെ മരുമോൻ കള്ളാ, എല്ലാം ഒളിച്ചു വെച്ചിരിക്കല്ലേ. ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ലല്ലേ. ഇത് സത്യം, സത്യം, സത്യം. ശരി, ഓക്കെ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ വിവാഹം നടന്നില്ലെങ്കിൽ അങ്ങേരെയും കൊല്ലും, നിന്നെയും കൊല്ലും.
എന്നിട്ട് അവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് നാടുവിടും. പഞ്ചവർണ്ണ പെങ്കിളി പെണ്ണി ആനത്തലയോളം. ഇതേ നീ അവന് കൊണ്ടുകൊടുക്ക. ആർക്ക്? ശങ്കരൻകുട്ടിക്ക്. ഓഹോ, ശങ്കരൻകുട്ടിക്ക് മാത്രമേ ഉള്ള, എനിക്കൊന്നും ഇല്ലേ? നിനക്ക് വേറെ ചിലതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യടാ, നിന്ന് കുണുങ്ങുന്നാണ്ടില്ലേ. അല്ല മാവ, അവൻ എന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നോ? ആരെ? അനന്തൻ, ശങ്കരൻകുട്ടി. എന്ത് സൂചിപ്പിച്ചെന്ന്? ഗായത്രിയുടെ വിവാഹകാര്യം. ഓ, അതാണോ? ഒന്നും അറിയാത്ത പോലെ കള്ളൻ. ഗായത്രിയെ അവൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിരിക്കല്ലേ. ആര്? ശങ്കരൻകുട്ടി. എപ്പോ സമ്മതിച്ചു? ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? നീ ഇത് കൊണ്ടുപോയി ശങ്കരൻകുട്ടിയുടെ കൈ കൊടുത്തിട്ട് ആനപ്പിണ്ടം വരാൻ നോക്കി. ആനപ്പിണ്ടം ഉരുട്ടി തന്റെ വാക്കകത്തോട്ട് ഞാൻ വെച്ചില്ല. ഒന്നുമില്ല. അല്ല, നീ പറഞ്ഞു ഞാൻ കേട്ടു. അത് നീ തന്നെ വായലോട്ട് ഉരുട്ടി തിന്നാ മതി കേട്ടോ. കാലത്തേതാകുമ്പോ നല്ല മധുരമായിരിക്കും. കഴിച്ച നല്ല ശീലമല്ലേ? ഇതെന്താ തേങ്ങയൊക്കെ ആയിട്ട് കാലില് വീണനെ? സൂക്ഷിച്ചു വേണ്ടടാ. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരിക. എല്ലാം മംഗളമായിട്ട് വരാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി നേരെ എങ്ങോട്ടാണ് പോണെന്ന് അറിയോ? നിന്റെയും ഗായത്രിയുടെയും കാര്യം അറുമുഖം ചേട്ടനോട് പറയാൻ. എന്തു പറ്റിയടാ നിനക്ക്? ഒന്നും പറ്റാതിരിക്കാനാ ഇതിപ്പോ ഞാൻ തന്നത്. ഇനി എന്റെ കല്യാണക്കാരി ആരോടും നീ പറയണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചിതാഭസ്മം ഈ മുല്ലക്കൽ പുഴയിൽ ഒഴുക്കുന്നവരെ എനിക്കിനി ഉറക്കല്ലടാ. കുഞ്ഞാളാകെ അങ്ങ് മാറിപ്പോയല്ലോ. മദ്രാസിലും സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ സിനിമാ നടപ്പാരെ പോലെ ആവുമെന്ന് പറയുന്നത് ശരിയാണല്ലോ. അത് പോട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. നമ്മുടെ സ്റ്റേറ്റിൽ എത്തുന്നത് വരെ ജേണി ഓക്കെ ആയിരുന്നു. ബോർഡർ കഴിഞ്ഞ് കേരളത്തിലോട്ട് കയറി. ഹോ, ഇറ്റ് ഈസ് ഹൊറിബിൾ. റോഡുകളാണോ തോടുകളാണോ? മതി മതി, കുശലാന്വേഷണമൊക്കെ പിന്നെ മതി. വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, വന്ന് വല്ലതും കഴിക്കേ. വാ. എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. എന്താ കാര്യം അച്ഛമാവ? പറയാം, മോളിരിക്ക്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അന്തസ്സുള്ള തറവാട്ടിൽ പറഞ്ഞ കുട്ടികൾക്ക് അമ്മാവന്മാരോട് ഇത്രയും സ്നേഹവും വിനയവും കാണും അല്ലേ പരമേശ്വര? സംശയം എന്താ? വിളിച്ച കാര്യം പറഞ്ഞില്ല. അതാ പറഞ്ഞോണ്ട് വരുന്നത്. ഞങ്ങൾ മോളുടെ ആരാ? അമ്മാവന്മാര് ആണല്ലോ. ഇന്നത്തെ ചുറ്റുപാടിൽ മോളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഞങ്ങൾക്ക്. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് മോൾ ഈ തറവാട്ടിൽ നിന്ന് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ പല നല്ല കല്യാണ കാര്യങ്ങളും വന്നിട്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത്. ഒടുവിൽ ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഞങ്ങളെല്ലാം ചേർന്ന് ഒരു പോംവഴി കണ്ടെത്തി. ഗോപിയെ കൊണ്ട് മോളെ വിവാഹം കഴിപ്പിക്കുക. പിന്നെ കുഞ്ഞിനാളിലെ ഇവന്റെ മനസ്സിൽ മോളായിരുന്നെന്ന ഇവൻ പറയുന്നത്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും. മോളുടെ സമ്മതം മാത്രമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാമെന്ന് കരുതരുത്. അമ്മാമാരോട് മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണം. നിങ്ങൾ ഒത്തുവെക്കണ്ട. ഒരു വിവരം പറയാനാണ് ഞാൻ വന്നത്. എന്നോടുള്ള വാശി തീർക്കാനാണോ ഗോപിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? ഞാൻ എന്തിനു നിങ്ങളോട് വാശി തീർക്കണം? നിങ്ങൾ എന്റെ ആരാ? കാര്യങ്ങളുടെ സത്യാവസ്ഥയെ കുറിച്ചറിയാൻ ഒരിക്കൽ പോലും വിനീത ശ്രമിച്ചിട്ടില്ല. ഈ അപമാനമൊക്കെ സഹിക്കേണ്ടി വന്നിട്ടും ഞാനിവിടെ കഴിയുന്ന എന്തിനാണെന്ന് അറിയാമോ? വിനീതയുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വിവാഹമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. പരസ്പര ധാരണ അനുസരിച്ചുള്ള ഒരു സ്വത്ത് വീതം വയ്ക്കല്. ഒരുപക്ഷെ ഈ വിവാഹത്തിന് താൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കൊലപാതകമാണെന്ന് മറ്റുള്ളവരറിയാത്ത രീതിയിൽ തന്നെ കൊല ചെയ്യാനുള്ള പരിപാടി വരെ അമ്മാവന്മാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള സ്ലോ പോയിസണിങ്. ഇതൊന്നും പോരെങ്കിൽ ഗോപികൃഷ്ണന് മദ്രാസിൽ വേറൊരു ഭാര്യയും കുട്ടിയുണ്ടെന്നുള്ള വിവരം തനിക്കറിയോ? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. ഈ തറവാട്ടിനോട് കൂറുള്ളവർ ഇപ്പോഴും ഇവിടെ കഴിയുന്നുണ്ട്. അവകാശികളായിട്ടല്ല, ആശ്രിതരായിട്ട്. കൊള്ളാം, ധാരാളം ഹോംവർക്ക് നടത്തിയിരിക്കുന്നു. ഇത്തവണ എന്റെ സ്വത്തായിരിക്കും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. ഇതിനെങ്ങനെയാ അനന്തവിനോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛമാവാ, ഒന്നിങ്ങോട്ട് വരാമോ? പേടിക്കണ്ട, ഗോപിയുമായുള്ള എന്റെ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. വരൂ. എന്താ മോളെ? എനിക്കിപ്പ സത്യം അറിയണം. മോള് കാര്യം പറ എന്റെ സ്വത്ത് വീതം വെച്ചെടുക്കാൻ വേണ്ടിയാണോ എന്നോട് ഗോപിയുടെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്? എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആണോ എന്നാണ് ചോദിച്ചത്? അല്ല, ഒരിക്കലും അല്ല.
ഗോപിയേട്ടന് മദ്രാസിൽ വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടോ? ആരാ മോളോടെ നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്? കഷ്ടം. ഈ ശങ്കരൻകുട്ടി എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. എന്തെല്ലാമാണെന്ന് എന്നോട് പറഞ്ഞത്? സ്വത്തിന് വേണ്ടിയായി വിവാഹം നടത്തുന്നത്. ഗോപിയേട്ടന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞതാ. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നാ പറഞ്ഞത്? സ്ലോ പോയിസണിങ്. ദിവസേന ആഹാരത്തിൽ കുറേശ്ശെ വിഷം തന്ന് എന്നെ ഇഞ്ച് ഇഞ്ചായി കൊല്ലുവത്ര. എന്തൊരു ദുഷ്ടനാണെന്ന് നോക്കി ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഇപ്പൊ മനസ്സിലായല്ലോ, ഇതെല്ലാം ശങ്കരൻകുട്ടിയുടെ വെറും തെറ്റിദ്ധാരണയാണ്. അവസാനമായി പറയുക, ആരെതിർത്താലും ശരി, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ കൃത്യ മുഹൂർത്തത്തിൽ തന്നെ ഞാനും ഗോപിയേട്ടനുമായുള്ള വിവാഹം നടന്നിരിക്കും. നീ പോവാൻ വരട്ടെ, പെണ്ണുങ്ങളെല്ലാം തിരി പോയെ. എന്താ നിന്റെ ഉദ്ദേശം? മിടുക്കൻ, നീ വിനീതയോട് പറഞ്ഞു കൊടുത്തതെല്ലാം സത്യം തന്നെയാ. വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കണം അല്ലേ? മുല്ലച്ചൽ തറവാട്ടുകാരെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, പ്രത്യേകിച്ച് ഞങ്ങൾ മൂന്നുപേരെയും കുറിച്ച്. കൊല്ലും കൊലയും നടത്താൻ ഒരു മടിയും ഇല്ലാത്തവരാ ഞങ്ങള്. നിന്നെ ഇനിയും ജീവനോടെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ലട. വരട്ടെ പരമേശ്വര, ഒരു ചാൻസ് കൂടി ഇവന് കൊടുക്കാം. ഈ നിമിഷം ഈ തറവാട് വിട്ട്, അല്ല ഈ നാട് തന്നെ വിട്ടു പോയിക്കൊള്ളണം. ഇനി നിന്നെ ഇവിടെ എങ്ങാനും കണ്ടാൽ കേശവും കുട്ടിക്ക് കൊല്ലാൻ ഒരു പാപ്പാൻ കൂടി ഉണ്ടാവും. പോക്കോ, പോകാൻ. കാര്യങ്ങൾ നേരെയാക്കാൻ പരമാവധി ശ്രമിച്ചു, കഴിഞ്ഞില്ല. എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും കുറ്റക്കാരനായി കഴിയാനാവും വിധി. വരട്ടട. നില്ല്, താലപ്പൊലിയും പഞ്ചവാദ്യമൊക്കെ വെച്ച് ഗംഭീരമായ ഒരു യാത്രയപ്പ് സൽക്കാരം നിനക്ക് നടത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഇനി പിന്നെയാവാം. എന്തായാലും എനിക്ക് സന്തോഷമായടാ. ഒരു തെരുവ് പട്ടിയെ പോലെയല്ലേ നിന്നെ അവരിവിടുന്ന് പടിയിറക്കി വിട്ടത്. ആ സീൻ നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. എടാ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുന്നൊരു ചൊല്ലുണ്ട്, ഓർത്തോ. ഇനി മുതൽ ഞാൻ ഇവിടുത്തെ കിങ് ആണാ, കിങ്. ഇങ്ങനെയെങ്കിലും നിന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ല. നന്ദിയുണ്ട് എല്ലാ സഹായത്തിനും. ജീവിതത്തിൽ ഒരിക്കലും ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരില്ല. ഒന്നു മാത്രം ഞാൻ പറയാം, ശങ്കരൻകുട്ടി എന്ന നല്ല സുഹൃത്ത് എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഓ, പുതിയ നമ്പർ അല്ലേ? ഇളത്താനെ വലത്താനെ, ഇനി മുതൽ ഒന്നാം പാപ്പ ഞാനാണ്. എന്നിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്തേക്കും. ബെഡ് റെസ്റ്റ് വേണോന്നാ പറഞ്ഞത്, അത് വീട്ടിലേ ആകാമല്ലോ. അപ്പൊ നീ കല്യാണത്തിനില്ലെന്നാണോ? വരണോന്ന് ആഗ്രഹമില്ല ഞിട്ടാ. സാരല്ലടി, കല്യാണത്തിന് ശേഷമുള്ള നിന്റെ ആദ്യത്തെ വരുന്ന എന്റെ വകയാ. അതൊക്കെ പോട്ടെ, അനന്തപത്മനാഭ സാറിന്റെ അവസ്ഥ എന്തായി? ആ, പിന്നെ ഒന്നും അന്വേഷിച്ചില്ല. അമ്മാമാര് വേണ്ട രീതിയിൽ അവിടെ പുള്ളിക്കാരന് കൈകാര്യം ചെയ്യുന്നുണ്ടോ? കയ്യും കാലും ഒടിക്കലിൽ കുറഞ്ഞ് ഒരു നടപടിയും വല്യമാവനില്ല. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അതെ, ഒന്ന് നിൽക്കൂ. വിനീത എന്നല്ലേ പേര്? അതെ. എന്നെ മനസ്സിലായിട്ടില്ലെന്നറിയാം, അനന്തുവിന്റെ അമ്മാവന. പക്ഷേ കുട്ടിയെ എനിക്കങ്ങനെ മറക്കാനാവില്ലല്ലോ. അനന്തുവിന്റെ വിവാഹ തലേന്ന് അവനെ തെരഞ്ഞ് വീട്ടിൽ വന്നിരുന്ന ഓർമ്മയില്ലേ? ആ വരവിൽ എന്തെല്ലാമാണെന്നോ തകർന്ന് തരിപ്പണമായത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ജീവിതം വലുതായിരിക്കാം, പക്ഷേ അയാൾ എന്നെ ചതിക്കാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഇല്ല, എല്ലാം കുട്ടിയുടെ തെറ്റിദ്ധാരണ. അവരാരെയും ചതിച്ചിട്ടില്ല. ബാധ്യതയുടെയും കടപ്പാടുകളുടെയും മുന്നിൽ അനന്തു ഒന്ന് തോറ്റുകൊടുത്തേ ഉള്ളൂ. കുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാ അനന്തു നാട്ടിലേക്ക് വന്നത്. അവൻ വീട്ടിലേക്ക് വന്ന ദിവസം എന്റെ മകളുടെ വിവാഹത്തിന്റെ നിശ്ചയ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. സ്ത്രീധനമായി അവർ ആവശ്യപ്പെട്ടത് വലിയൊരു തുകയായിരുന്നു. അനന്തുവിന്റെ ഓരോ ബിസിനസിനും വേണ്ടി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി കൊടുത്തില്ലേ ഞാൻ? പിന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? അവന്റെ ബിസിനസ്സാണെങ്കിൽ ഉദ്ദേശിച്ച പോലെ ഇങ്ങ് എത്തിയതുമില്ല. എങ്കിലും സ്ത്രീധന തുക എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നു. സമാധാനായി. പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല. ഈശ്വരൻ തന്നെ അത് മുടക്കി. മകൾക്ക് മാനസിക വൈകല്യമുള്ള കാര്യം
വരന്റെ ആൾക്കാരാണ്. എന്റെ ബോള് തകർന്നു, ഞങ്ങളൊക്കെ തകർന്നു. എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് അനന്തുവിന്റെ അമ്മ ഒരു പോംവഴി കണ്ടെത്തി അനന്തുവിനെ കൊണ്ട് ലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കുക. വിധി അവിടെയും എന്റെ കുട്ടിയെ തുണയ്ക്കാനുണ്ടായില്ല. അവൻ മറ്റേതോ ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്ര. കൊടുക്കം എന്താ പറയുക, കണ്ണീരിന്റെയും കടപ്പാടിന്റെയും കണക്ക് പറഞ്ഞ് അമ്മ അവനെ അടിയറവ് പറയിച്ചു. എല്ലാം അറിഞ്ഞിട്ടും മാനസിക രോഗിയായ എന്റെ മകൾക്ക് വേണ്ടി ഏതൊരച്ഛനെയും പോലെ ഞാനും സ്വാർത്ഥനാവുകയായിരുന്നു. ലക്ഷ്മിയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുമ്പോഴും സഹതാപത്തിന്റെ പേരിലല്ല താൻ ഇത് ചെയ്യുന്നതെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ അനന്തു പരമാവധി ശ്രമിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ ലക്ഷ്മിക്ക് വീണ്ടും സമനില തെറ്റിയാലോ എന്നവൻ ഭയന്നു. അതുകൊണ്ടാണ് വിനീത വന്ന ദിവസം തീരെ അടുപ്പമില്ലാത്ത രീതിയിൽ അവൻ പെരുമാറിയത്. പക്ഷേ എന്റെ മകൾ, അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കുട്ടി അന്ന് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ട് പോയ ഉടൻ ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. മകളുടെ ശവദാഹത്തിന്റെ അന്ന് അനന്ത് വീട്ടിൽ നിന്നും പോയതാ. ഇതുവരെ അവരെ കുറിച്ച് ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ വിഷമത്തിൽ ഇവിടെ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ആശുപത്രിയും മരുന്നുമായുള്ള ഈ ജീവിതം. മോളെ, എന്റെ മോൻ പാവം, അവനെ ശപിക്കരുത്. എന്റെ മോൾ ഒരിക്കലും ശപിക്കരുത്. എന്റെ അനുവാദമില്ലാതെ അനന്തവിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണെന്നാ ചോദിച്ചത്? ആൾമാറാട്ടം നടത്തിയല്ല അവൻ ഇത്രയും കാലം ഇവിടുന്നത്? അതു തന്നെ കള്ളത്തരാ. അതും പോരാഞ്ഞ് വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞ് മോളുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചാൻ ശ്രമിച്ചില്ലേ? അങ്ങനെ എവിടെ നിന്ന് വന്ന ഒരുത്തം വിചാരിച്ചാ എന്റെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന് അമ്മാവും കരുതുന്നുണ്ടോ? അതില്ല, എന്നാലും പുകഞ്ഞ വെള്ളി പുറത്ത് എന്ന് കരുതാ മതി മോളെ. അത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല അമ്മാവാ. ഗോപിയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അനന്തുവിനോടുള്ള എന്റെ പ്രതികാരം തീർക്കാൻ. അതെന്തിനാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾക്ക് ഞാൻ തന്നെ പരിഹാരം കണ്ടേ മതിയാവും. മോള് പറഞ്ഞോണ്ട് വരുന്നത് അനന്തുവിന്റെ മുന്നിൽ വെച്ച് തന്നെ ഗോപി എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുള്ളത് എന്റെ വാശിയാണ്. അതാണ് എനിക്ക് അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം. എന്താ മോളെ ഇത്? ഇനിയിപ്പോ ഞങ്ങൾ അവനെ എവിടെ പോയി തപ്പാനാ? അതൊന്നും എനിക്കറിയില്ല. എന്ന അനന്തുവിനെ നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവരുന്നുവോ അന്ന് മാത്രമേ എന്റെ കല്യാണം നടക്കൂ. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ ജന്മത്ത് വിവാഹമേ വേണ്ട. ഈശ്വര, ഇത് വല്ലാത്ത പുലിവാലായല്ലോ. കല്യാണത്തിന് ഇനി 4 ദിവസമേ ഉള്ളൂ. ഇനി അതിനിടയ്ക്ക് ഇനി അന്ന് നീ പറഞ്ഞ പോലെ അവിടെ തട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു സ്ഥിതി? തട്ടിക്കളയാൻ ഞാൻ പറഞ്ഞു. പിന്നെ അന്ന് നീ എന്താ പറഞ്ഞു? അവനവിടെ തിരക്ക് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞു. ഇനി തിരക്കിച്ച് വെറുതെ സമയം കളയണ്ട. ഈ നിമിഷം മുതൽ ശങ്കരൻ കുട്ടി അന്വേഷിച്ച്, അല്ല അനന്തുവിനെ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങുന്നു. പക്ഷേ കത്തുമല്ലോ? ഇല്ല ഇല്ല, അയക്കാരും ഇല്ല. പിന്നെ കണ്ടപ്പോ ചോദിച്ചെന്നുള്ളൂ. ഇന്ന് നല്ല സ്വഭാവത്തിലാണല്ലോ. കല്ലൊരു വില കൂടിയത് കാരണം ഒരു നേരം നോക്കിയാശാനെ. അത് ശരി, മുല്ലയ്ക്കൽ വഴിയാണ്. അതെ, ഈ കത്തൊന്ന് കൊടുത്തേക്ക്. അനന്ത പത്മനാഭൻ. അനന്ത പരമൻ വളപ്പൊട്ടു. പരമൻ വളപ്പൊട്ടു. ഇനി നാട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൂടി അപമാനിക്കാനാവും അവളുടെ ഉദ്ദേശം. ഇല്ലനന്തു, തറവാട്ടിൽ നടക്കുന്ന തിരുമറികളെ കുറിച്ച് വിനീത കുഞ്ഞിന് എന്തൊക്കെയോ പിടികിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കറിയാടാ, ചിലപ്പോ നിന്നെ ഈ തവണ ശിക്ഷിക്കാനല്ല നിന്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് അവൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിലോ? എന്ന് നീ ഊഹിക്കുന്നല്ലേ. ഇത് അവളുടെ ട്രാപ്പാണെന്ന് ഞാൻ സംശയിക്കുന്നില്ല. എന്താ തെറ്റ്? പോട്ടെ,
നീ അവിടെ അനന്തുമായിട്ട് ചെന്നാലല്ലേ നിന്നോട് അവൾക്ക് പ്രതികാരം ചെയ്യാൻ പറ്റൂ. അവൾക്ക് ആർക്ക് സംശയമില്ലാത്ത രീതിയിൽ നീ അവിടെ ഉണ്ടായാ പോരെ. ഞാൻ ഇവിടെ കഴിയുന്ന നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയേക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇനി അങ്ങോട്ടില്ല. എന്താ മോളെ, നീ റെഡി ആവുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, ആനന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഒരുങ്ങുകയുള്ളൂ. എന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ മുഹൂർത്തത്തിന് മുൻപ് തന്നെ അനന്ത് ഇവിടെ വരും. മറിച്ചാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ആത്മഹത്യ പാപമാണെന്ന് എനിക്കറിയാം, പക്ഷേ വിനു ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഏതായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ എന്റെ സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിലേക്ക് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അനന്തനെ അന്വേഷിച്ച് നാട് മുഴുവൻ ആള് വിട്ടല്ലോ, എന്നിട്ട് എന്തായി? എന്നോട് ഒരു വാക്ക് പറയാനില്ലേ? അവൻ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനൊന്ന് മൂളിയാ മതി, അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ ഞാൻ കിട്ടിയിരും. അവൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, കിട്ടിയിട്ട് ഞങ്ങളെ വിവരം അറിയിച്ചാ മതി. ശരി അങ്ങുന്നേ. ശങ്കരൻകുട്ടിച്ചേട്ടൻ എങ്ങോട്ടാ? ശങ്കരൻകുട്ടിച്ചേട്ടൻ എന്നെ തന്നെയാണ്? സന്തോഷം, എന്റെ പേരെങ്കിലും അതാണെന്ന് സംഭവിച്ചല്ലോ. പേര് മാത്രല്ല, എല്ലാം ഞാൻ അറിഞ്ഞു. ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു മോളെ. അനന്തൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു? എവിടെ എവിടെയുണ്ട് അനന്തൻ? എന്തായാലും മുഹൂർത്തത്തിന് മുൻപ് എത്തിക്കാമെന്ന് രവി ഏറ്റിട്ടുണ്ട്. അനന്തേട്ടൻ വരാതിരിക്കില്ല. മുല്ലയ്ക്കൽ അമ്മാവന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? ഒന്നിനും മടിക്കാത്തവരാണവർ. അനന്തേട്ടൻ വരുമ്പോ ശങ്കരൻകുട്ടി ചേട്ടൻ ഇവിടെ ഉണ്ടാവണം. ആൾക്കാർക്കെല്ലാം ഇവന്റെ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഈ വരണ സ്വീകരിക്കുന്ന തിരക്കിനിടയിലെ ചിലപ്പോ അവനങ്ങ് ഇടിച്ചു കയറിക്കളയും. ഏതായാലും ഈ നാസുരക്കാരെ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നാസുരം അച്ഛനെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ട അപ്പന്റെ വിവരം അറിയിക്കണം. ശരി അന്നെ, എന്നാ വിഷയം അന്നെ? അതൊക്കെ പിന്നെ പറയാം. இந்த ஹோட்டலில் இருக்கிற ஆள உள்ள விட கூடாதாம் புரிஞ்சுதா? சரிங்க, அது நான் பாத்துக்கிறேன். அடிப்பா, நாய் அடிக்கிற மாதிரி அடிப்பா, பாருந்து அடிப்பா. அட நீ ஒண்ணு அடிக்கிறத சொல்ல வேண்டிய அவசியம் இல்ல, அடிச்சா போதும் தெரிஞ்சுதா? நீங்க படிங்க. மதி மதி இஞ்சி மாய்க்க அவட நின்று அடிக்கப்போ. നാദസ്വരക്കാരെല്ലാം താടിക്കാരാണല്ലോ, നാദസ്വരോ അതോ താടിസ്വരോ? ആ മേളം കൊടുക്കട്ടെ കൊടുക്കട്ടെ. മോനെ അച്ചോളിനെന്ത്? അപ്പുറത്തുണ്ടാ? ആ ശ്രദ്ധിക്കും. ആ ഓ മോളെ, അനന്ത് എവിടെ അമ്മാവ? അവൻ എത്തേണ്ട സമയം കഴിഞ്ഞു, ചിലപ്പോ വല്ല ട്രാഫിക് ബ്ലോക്കോ മറ്റായിരിക്കും. ഏതായാലും മുഹൂർത്തത്തിന് എന്നെ വിവാഹം നടക്കട്ടെ. അത് നടക്കില്ലെന്ന് നേരത്തെ അമ്മാവനോട് പറഞ്ഞതല്ലേ? എന്താ മോളെ ഇത്, അനന്തുവിനോടുള്ള കണക്ക് തീർക്കലൊക്കെ വിവാഹത്തിന് ശേഷമാകാമല്ലോ. അത് പോരാ, അനന്തു എത്തിയാലേ എന്റെ വിവാഹം നടക്കൂ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒന്നും ആലോചിക്കാനില്ല, അവളെ വിളിച്ചാത്തേക്ക് കൊണ്ടുപോകണം. കല്യാണം മാറ്റി വെച്ചതൊക്കെ പതിവാ. വിവാഹം മുടങ്ങിയ ദുഃഖം സഹിക്കാതെ വധു ആത്മഹത്യ ചെയ്തു. നീ പറഞ്ഞു വരുന്നത് അത് തന്നെ. ആത്മഹത്യ ഒന്ന് കൂട്ടുകാരിയോട് ഫോണിൽ പറഞ്ഞില്ലേ? അത് തന്നെ തെളിവാ. ആ പിന്നെ അതിനു മുമ്പ് അവൾ എഴുതി വില്ല് കൈക്കലാക്കണം. അനന്ത,
അങ്ങനെ അങ്ങനെ ഒരു പാവത്താനായി പല നാടും നഗരവും കടന്നു വന്ന ഈ പഴമ്പാണൻ ഭാഷയും വേഷവുമൊക്കെ മാറ്റി അങ്കത്തട്ടിൽ പറന്നുയർന്ന് പടവിളിച്ച് കൊയ്ത്തു കഴിഞ്ഞ് തൻ്റെ പെണ്ണിനെയും സ്വന്തമാക്കി വിടവാങ്ങുകയായി. കണിയാൻ ഗണിച്ച ജാതകത്തിലെ ബുധനും ശുക്രനും കേതുവുമൊക്കെ അയാൾ കകമ്പടിയായി പുഴക്കക്കരേക്ക് പൂനിലാ പാടത്തേക്ക് യാത്രയാവുകയായി.